ആ ദൈവം ഭൂമിയിലേക്ക് വരുന്ന മുന്നേ യഹോവ എന്നൊരു തീവ്രവാദി ദൈവം കാണിച്ച് കൂട്ടിയ കോലാഹലങ്ങൾ ബൈബിളിലുണ്ട്. കുഞ്ഞുങ്ങളെയും കുട്ടികളെയും മൃഗത്തെയും എല്ലാത്തിനും അടിച്ചു കൊന്ന് ആ ദൈവം ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ സമാധാനത്തിനല്ല വന്നത്, ഞാൻ വാളുമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാണ്ട് ഇവിടെ വന്ന് സകലത്തിന് കോളാക്കിയാണ് കൈ കൊടുത്തു പോയി. ഇനി വരാനിരിക്കും തമ്മിലടി. ആ അതെ 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 ഇനി വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ പണ്ടാളിടക്ക് പോയി. ഇനി മൂന്നാള് യഹൂദന്മാരെടുത്ത് പഞ്ഞിക്കിട്ട് അടിച്ച് നാട്ടിൽ തല്ലി കൊന്നു അയാൾ പോയി. ഇനി വരാനിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞാ അപ്പത്തെ സ്ഥിതിയാണ് ഞങ്ങള്. അപ്പൊ എന്താ ബൈബിള് പറയാ? എന്നെ രാജാവായി അംഗീകരിക്കാത്തവനെ കൊണ്ടുവന്ന് കൺമുന്നിൽ കൊന്നു കളയുകയും. അവൻ കൊടുത്ത ആ തീവ്രവാദി കൊടുത്ത കൽപ്പനയാണ് ഇവർ ബൈബിളില്. ഇവരുടെ തീവ്രവാദി ദൈവം കൊടുത്ത കൽപ്പനയോ? എന്റെ എന്നെ രാജാവായി അംഗീകരിക്കാത്തവനെ കൊണ്ടുവന്ന് എന്റെ കൺമുന്നിൽ വെച്ച് കൊന്നു കളയുകയും എന്ന ഇവനാണ് പറയുന്ന നിലവടിക്കുന്നവർ ഒന്നാണ്ട്. ന്യായാധിപന്മാർ 18 ബോവാസേ അവിടെ നിന്ന് വായിക്ക്. ന്യായാധിപന്മാർ 18, ഒരു മനുഷ്യർക്കും ഒരു ദോഷവും ഒരു ദോഷവും ഒരു അക്രമവും ചെയ്യാത്ത ഒരു സമൂഹത്തെ നിങ്ങളുടെ കുരിശ് ദൈവം അവിടെ 5 പറഞ്ഞയക്കാണ് ചാരന്മാരായിട്ട്. എന്നിട്ട് അവര് ആരാധിക്കുന്ന ദൈവങ്ങളെയും അവരുടെ വീടുകളും അവരുടെ കുഞ്ഞുങ്ങളും കുട്ടികളും ജീവനുള്ള സകലതിനെയും കൊന്ന് തള്ളാൻ പറയുന്ന ഈ കുരിശ് ദൈവം ഒരു മനുഷ്യർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത ഒരു സമൂഹത്തെ, കാട്ടിൽ വസിക്കുന്ന ഒരു സമൂഹത്തെ കൊന്നെടുക്കാൻ പറഞ്ഞ അതേ കുരിശ് ദൈവം ഇതാണോ ബോവാസേ ദൈവം? വായിക്കോ, കേട്ടോ കേട്ടോ. അങ്ങനെ യുദ്ധം നിഷിദ്ധമായ ആ മാസങ്ങൾ കഴിഞ്ഞു പോയാൽ മുശ്രിക്കുകളെ നിങ്ങൾ അവരെ പിടിക്കുകയും അവരെ ഉപരോധിക്കുകയും എല്ലാ പതി സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടി പതി ഇരിക്കുകയും ചെയ്യും. ഒരു മിനിറ്റ് ഈ മുശരിക്ക എന്ന് പറഞ്ഞ ആരാ ബാസ്? ഈ RSS തീവ്രവാദികളാ, മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നെ. ഈ RSS തീവ്രവാദികളാണ്. അല്ലല്ല ബാസ്, നിന്നെ പോലെ ജൂതന്മാരെ ആൾക്ക് ആളെ കൊല്ലാൻ നടക്കുന്ന, SK പോലെ ആളെ കൊല്ലാൻ നടക്കുന്ന RSS തീവ്രവാദികളെ കുറിച്ചാ പറഞ്ഞത്? അവരെ കുറിച്ചായി പറയുന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണ്. 5:36 വായിക്ക്, 5:36 വായിക്ക് മോനെ മക്കളെ. ജാരസന്തതി 5:36 എന്ന് വായിച്ചേ. 5:36 വായിക്കടാ, എടാ 5:36 വായിക്കടാ. എടാ പോടാ, എടാ പൊട്ടാ, എടാ മരപ്പൊട്ട. 5:36 വായിക്ക്. എടാ പൊട്ടന്മാരെ പോയി 5:36 വായിരേ. എടാ തീവ്രവാദികളെ, നിങ്ങളെയൊക്കെ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ്. രാജ്യത്തില് നിയമമുണ്ട് അതിന്. തീവ്രവാദികളെ ഒഴിവാക്കണമെന്ന് രാജ്യത്തില് നിയമമുണ്ട്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ് ഖുർആനിൽ വന്നത്. നീ 5:36 വായിക്ക്. എടാ 5:36 വായിക്കടാ, നിന്റെ സഹോദരനല്ല ഞാൻ. 5:32 വായിക്ക്. 36 അല്ല 32. 5:32 വായിക്കടാ പോയിട്ട്. എടാ 5:30 പൊട്ടാടാ മരപ്പൊട്ട. 5:32 വായിക്ക്. ഓ, നിന്നെ പോലെയുള്ള തീവ്രവാദികൾ, RSS തീവ്രവാദികൾ ഭൂമിക്ക് ഭീഷണിയാണ്. മനുഷ്യകുലത്തിന് ദോഷമാണ്. എന്റെ ബോവാസേ, താൻ എടുത്ത് കൊണ്ടുവന്ന ആ സൂറത്തിന്റെ 1 മുതൽ 1 വായിക്ക എന്റെ ബോവാസേ. എന്റെ കള്ളത്തരം പൊളിയില്ലേ? ഇവിടെ 1 വായിച്ചു കഴിഞ്ഞാൽ, 16 വായിച്ചു കഴിഞ്ഞാലും മുശരിക്കെന്നുള്ളതിന്റെ അർത്ഥം മാറാൻ പോകും. ആ മുശരിക്ക് ആരാണ്? അവിടെ അനാവശ്യമായിട്ട് യുദ്ധത്തിന് വരുന്ന, അതായത് സത്യവിശ്വാസികളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ കൊന്നെടുക്കാൻ വരുന്ന ചാരപ്പൊടി. ഈ കുരിശ് ദൈവത്തിന്റെ അതേ പരിപാടി. എസ്വിടെ വായിച്ച ബൈബിൾ ഏതാ? മനുഷ്യരെ കൊല്ലാൻ വേണ്ടി പറയുന്നില്ലേ? ആ മനുഷ്യരെ കൊല്ലുന്ന നീയാ ബോസ്? യഹോ പറഞ്ഞ പോലെ മനുഷ്യരെ കൊല്ലാൻ വരുന്നവൻ നിന്നെ. നീ ഭൂമിക്ക് ഭീഷണിയാണ് ബോസ്. നീ ഭൂമിക്ക് ഭീഷണിയാണെന്ന്, നീ മനുഷ്യർക്ക് ഭീഷണിയാണ്. അതെ, ന്യായാധിപന്മാർ 18 ഈ കുരിശ് ദൈവം ആരെയാണ് ആ കൊല്ലാൻ പറഞ്ഞത്? അതെ, ഒരു ഒരു അക്രമവും ചെയ്യാത്ത ഒരു സമൂഹത്തെ കൊന്നൊടുക്കാൻ പറഞ്ഞ അത്തരത്തിൽ വരുന്ന ആളുകളെ കൊന്നൊടുക്കാൻ തന്നെയാണ് അവിടെ പറയുന്നത്. അനാവശ്യമായ കുറ്റത്തിന് ഒരാൾക്കൊരു ശല്യം നശിപ്പി ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഓരോ രാജ്യത്തിലും നിയമമുണ്ട്. ഇന്ത്യയിലെ നിയമമുണ്ട് തീവ്രവാദികളെ ഒഴിവാക്കാൻ. RSS തീവ്രവാദികളെ ഒഴിവാക്കാൻ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുണ്ട്. നീ ബോവാസേ ക്രിസങ്കി, നിന്നെ പോലെയുള്ള ജൂത തീവ്രവാദികളെ ഭൂമിക്ക് മനുഷ്യർക്ക് ഭീഷണിയായവന്മാരെ ഒഴിവാക്കാൻ രാജ്യങ്ങളിൽ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ദൈവം ഖുർആനിൽ പറഞ്ഞത്.
അതിനെ കുറിച്ച് ഇപ്പൊ നിന്റെ യഹോവ എന്താ പറഞ്ഞത്? അങ്ങേരെ പൂജിച്ചില്ലെങ്കിൽ അങ്ങേരെ ആരാധിക്കാത്തവനെയൊക്കെ വെട്ടിക്കൊല്ലാൻ. അങ്ങനെ പറഞ്ഞതിന് വിശ്വസിച്ചിരിക്കുന്ന ബോവാസ് നീ ഞങ്ങളെയൊക്കെ കൊല്ലും, അങ്ങനെ കൊല്ലുന്ന നിന്നെ നീ ഭൂമിക്ക് ഭീഷണിയാണ് ബോവാസെ, നീ ഭൂമിക്ക് ഭീഷണിയാണ് ബോവാസെ, മനുഷ്യർക്ക് ഭീഷണിയാണ് ബോവാസെ. ബോവാസെ നീ വിശ്വസിക്കുന്ന ബൈബിള്, ബോവാസെ നീ വിശ്വസിക്കുന്ന ബൈബിളും കൊണ്ട് നടന്ന നീ ഞങ്ങളെയൊക്കെ വെട്ടിക്കൊല്ലും, മനുഷ്യരെയൊക്കെ കൊല്ലാൻ വേണ്ടി നിന്റെ യഹോവ പറഞ്ഞതാ, മനുഷ്യരെ കൊല്ലാൻ നിന്റെ യഹോവ പറഞ്ഞതാ. ഹേ റാം എന്ന് വിളിച്ചിട്ട് ആർ എസ് എസ് കാരന്മാർ മനുഷ്യരെ കൊല്ലുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾ തീവ്രവാദികളാണ്. നിങ്ങളെ നിങ്ങളെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളത് രാജ്യത്തിന്റെ നിയമമാണ്, രാജ്യത്തിന്റെ നിയമമാണ്. നിങ്ങൾ മനുഷ്യർക്ക് ഭീഷണിയാണ്. ആർ എസ് എസ് തീവ്രവാദികൾ മനുഷ്യ മനുഷ്യർക്ക് ഭീഷണിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബാബാസെ, നീ നീ നിന്റെ യഹോവയുടെ നിയമം കൊണ്ട് വരല്ലേ, യഹോവയുടെ നിയമം എടുത്ത് ഞങ്ങളെ വെട്ടാൻ വരല്ലേ. നമ്മള് ഭീഷണിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഭീഷണിയാണ്. നിങ്ങളെ കൊല്ലാനാണ് അവിടെ പറഞ്ഞിരുന്നത്, നിങ്ങളെ നശിപ്പിക്കണം. ഖുർആൻ ഇന്ത്യയിൽ നിയമമുണ്ട്, തീവ്രവാദികൾ ഇന്ത്യയിൽ, തീവ്രവാദികൾ ഭീഷണിയാണ്. തീവ്രവാദികളാണ് നിങ്ങള് ബോവാസെ, നീയൊക്കെ തീവ്രവാദിയാണ്. ബോവാസെ നീ തീവ്രവാദിയാണ്. നീ യഹോവയുടെ നിയമം കൊണ്ടുവന്ന് മനുഷ്യ ഒരു മിനിറ്റ് നൗഷാദ്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഈ ഐ എസ് തീവ്രവാദികളെ കൊന്നെടുക്ക തന്നെ വേണം എന്റെ മറ്റേ ബോവാസെ. ഈ കുരിശി ദൈവം എന്തിനാണ് മറ്റേ ന്യായാധിപന്മാർ കൊല്ലട്ടെ, എന്തേ പറ്റിയില്ല, എന്തേ പറ്റാത്തത്, അവന്റെ സൃഷ്ടിയാത്, ജൂതന്റെ സൃഷ്ടിയാണ് ഐ എസ് ഐ എസ്. അതെ, ന്യായാധിപന്മാർ 18, അത് തന്നെയാണ് ഐ എസ് തീവ്രവാദികള്. കാരണം ന്യായാധിപന്മാർ 18 ഒന്നാം അധ്യായം മുതൽ, അതിന്റെ 18 ഒന്നാമത്തെ വചനം മുതൽ വായിച്ചാല് ഈ ഐ എസ് തീവ്രവാദികൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് കൃത്യമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒരു സമാധാനമായി, ഒരു മിനിറ്റ്, സമാധാനമായി താമസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് അവിടെ ചെന്ന് ചാരപ്രവർത്തി ചെയ്യുക, അവിടെ അതുണ്ട്, അവിടെ ബോംബുണ്ട്, മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫിറ്റനുണ്ടാക്കുക, എന്നിട്ടെന്ത് ചെയ്യുക, ആ രാജ്യത്തെ ഫുള്ള്, അവിടുത്തെ ജനങ്ങളെ ഫുള്ള് ആക്രമിക്കുക, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക, അവരുടെ ആരാധന ആലയങ്ങളും അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആടുമാട് ഒട്ടകങ്ങളെയും ഒക്കെ കൊന്നൊടുക്കുക. അത് തന്നെയല്ലേ ഈ ഐ എസ് തീവ്രവാദികളും ചെയ്യുന്നത്, അവര് ഓരോ മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു കിതാബ് ബുക്കുമായിട്ട് നടക്കുന്ന ബവാസ് ഭൂമിക്ക് മനുഷ്യർക്ക് ഭീഷണിയാണ്. ലോകത്ത് ഇന്ന് അമേരിക്ക, അമേരിക്ക ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് എന്താണ്, മറ്റേ ഇറാനിലെ ആണവായുധണ്ട്, അഫ്ഗാനിസ്ഥാനിലെ ആണവായുധണ്ട്, പിന്നെ ഫലസ്തീനിലെ ആണവായുധണ്ട് എന്ന് പറഞ്ഞാണ്ട് ആക്രമിക്കല്ലേ. ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് കുരിശ് ദൈവം എന്താണോ കൽപ്പിച്ചത് അത് അതേപടി പ്രവർത്തിക്കുന്നു. എന്നിട്ട് എന്താണ് ന്യായീകരിക്കുന്നു സഹോദര, ക്രിസ്തുമതം ആരോട് ബവാസ നീ പറയുന്നത്? ഞങ്ങൾ ബൈബിള് എന്റെ ബവാസെ കുരിശിമതം എന്ന് പറഞ്ഞാലേ, ഈ ക്രിസ്തുമതം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ബവാസെ, ഞങ്ങൾ ബൈബിള് പച്ചവെള്ളം പോലെ പഠിച്ചു കഴിഞ്ഞ്. ഞാൻ നാളെ തന്നെ അടുത്തുള്ള മസ്ജിദ് ചെല്ലാൻ പോവാ, കാരണം എനിക്ക് ക്രിസ്തുമതത്തിലെ വയലൻസ് കൊണ്ട് മടുത്തു. എനിക്ക് ഇസ്ലാം മതം സ്വീകരിച്ച നല്ല സമാധാനത്തിന്റെ പാതയെ തുടരണം. ഇസ്ലാം ഇസ്ലാം സംശുദ്ധമാണ്, കീടങ്ങളെ എടുക്കുന്നില്ല. ഇല്ലേ, അല്ല ഈ ഹമാസ് ചെയ്തതും ഐ എസും ചെയ്തതും അത് നമുക്ക് ഹമാസിലോട്ടൊക്കെ നമുക്ക് പിന്നെ പോവാം. ആദ്യം ഇവിടെ ചോദിച്ചതിനൊക്കെ മറുപടി, ഹമാസ് ചെയ്യുന്ന ഒരു മിറ്റൊരു അല്ല അതൊന്ന് പറയണം, അതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഹമാസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബോവാസ് കേട്ടോ, മൈക്ക് മ്യൂട്ട് ചെയ്യ്, ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഞാൻ പറഞ്ഞുതരാം. ആ ഹമാസ് ഫലസ്തീനില് അവരുടെ രാജ്യത്ത്, ഹമാസ് കാരണം ഫലസ്തീനിൽ അവരുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ആരാണ് സമ്മതിക്കാത്തത്? ഈ പറഞ്ഞ ഇസ്രായേലും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ കൂട്ടുകക്ഷികളായിട്ട് നിന്നിട്ട് അവരെ ഈ ഫലസ്തീന്റെ നാടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എന്നിട്ട് ഓരോ പ്രദേശങ്ങളും ഓരോ ഏരിയകളും ഇവരിങ്ങനെ കൈയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള 23 ലക്ഷം മനുഷ്യരെ ജീവിക്കാൻ, അവർക്ക് ആ പ്രദേശം വിട്ട് പോവാനോ പുറത്തു പോയി സഞ്ചരിക്കാനോ ഒന്നും കഴിയുന്നില്ല. ഇത്തരത്തിൽ നിരന്തരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇവർക്കെതിരെ പിന്നെ ഹമാസിന്റെ കയ്യും കെട്ടി നോക്കിക്കണോ? എന്റെ ബോവാസെ, ബോവാസിന്റെ വീട്ടിൽ നാളെ എന്നെ നൌഷാദ്ക്ക് കൊണ്ടുപോയി ആക്കുകയാണ്, എന്നിട്ട് ഞാൻ 2 ദിവസം അവിടെ താമസിച്ചിട്ട് ബോവാസിനോട് ചവിട്ടി പുറത്താക്കുകയാണ്. ബോവാസ് എന്താ ചെയ്യുക? ബോവാസെ, ബോവാസ് എന്നെ ഉമ്മ വെച്ചുകാണ്ട് സ്വീകരിക്കുക, നിങ്ങളോടൊപ്പം താമസിച്ചോളൂ എന്ന് പറയോ? എന്റെ വീടും എന്റെ
കേക്ക് സഹോദര കേക്ക്, ഞാൻ അവിടെ പ്രതിഷേധിക്കും, ഞാൻ പബ്ലിക് സപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ നോക്കും, മനസ്സിലായോ? അല്ലാതെ ഞാൻ ഒരു ബഷീറിനോട് എടുത്തോണ്ട് പോയി പബ്ലിക് സപ്പോർട്ട് ആരാണ് എന്റെ ബോവാസെ കൊടുക്കുന്നത്? ഈ പറഞ്ഞ അമേരിക്കയും ബ്രിട്ടനൊക്കെ എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുകയാണ്? പ്രാർത്ഥിച്ചോണ്ടിരുന്ന റമദാന്റെ റമദാന്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്ന മുസ്ലിം അലക്സ പള്ളിയിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്ന ആ പള്ളിക്കകത്ത് കയറി റബ്ബർ ബുള്ളറ്റ് ഉതിർത്തവൻ തീവ്രവാദി അല്ലേ ബോവാസെ? തീവ്രവാദി എന്ന് നീ പറയൂല, കാരണം നിന്റെ യഹോവ പറഞ്ഞിരിക്കുന്നത് നീ അല്ലല്ല, നീ പറയൂല, നീ തീവ്രവാദി എന്ന് പറയൂല, നിന്റെ യഹോവ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അയാളെ പ്രാർത്ഥിക്കാത്തവനെയൊക്കെ കൊല്ലാനാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് നീ നടക്കുന്നത്, അങ്ങനെ കൊല്ലാൻ നടക്കുക നീ. അപ്പൊ നിനക്ക് തീവ്രവാദം അറിയത്തുള്ളൂ, നിനക്കത് നല്ലതാ? നീ പള്ളി കയറി ബുള്ളറ്റ് പഠിക്കും, എന്നിട്ട് നീ അവനെ ന്യായീകരിക്കും, മൊസാദിനെ പോലെയുള്ള കൊടും തീവ്രവാദി നീ ന്യായീകരിക്കും. അതിനാണല്ലോ നിന്റെ യഹോവ നിന്നെ പഠിപ്പിച്ചു വിട്ടത്. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഭൂമിക്ക് നിങ്ങൾ ഭീഷണിയാണെന്ന് ഓരോരോ രാജ്യങ്ങൾ നിയമം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഭൂമിക്ക് ഭീഷണിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാ. സമാധാനപരമായി പള്ളിക്കുള്ളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങൾക്ക് നേരെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ, യാതൊരു പ്രകോപനവും ഇല്ലാതെ തെമ്മാടി കഴുതകളായ തീവ്രവാദ ജൂതപ്പടകൾ, ജൂത പട്ടികൾ, ജൂത പന്നികള് കേറി ബുള്ളറ്റ് പ്രൂഫ് അടിച്ചു. നിന്റെ യേശുവിനെ കൊന്നപ്പോ നിനക്ക് അവൻ പുണ്യമാണാനായിട്ടുണ്ടാവും ജൂതൻ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു മനുഷ്യനെ കൊന്നവനാങ്ങേര്, മനുഷ്യനെ കൊന്നവനായി ഈ ജൂതന്മാര്, മനുഷ്യരെ കൊല്ലാൻ വേണ്ടി മാത്രം ഭൂമിയിൽ ജീവിക്കുന്നവനാ ജൂതന്മാര്. അവനെ നീ പൂജിക്കും, കാരണം നിന്റെ യേശുവിനെ കൊന്നതിൽ നീ സന്തോഷിക്കുന്നുണ്ടാവും, ഞങ്ങൾ സന്തോഷിക്കുന്നില്ല. അതുപോലെ അവര് ഓരോരോ മനുഷ്യനെയും കൊന്നോണ്ടിരിക്കുക, അത് നിന്റെ യഹോവ പറഞ്ഞതാ നീ വിശ്വസിക്കുന്ന ബോസേ? അത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരല്ലേ, അതിനെ കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരല്ലേ? ഇവരങ്ങളുടെ ഈ ജൂതന്മാരെ കൊന്നൊടുക്കിയത്, ഇവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയത് ഈ ക്രിസ്ത്യാനികൾ തന്നെയാണ്. ആരാണ് അവരോ? ഷേക്ക, ഒരു സെക്കൻഡ്, ഞാൻ സോറി ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തേ. ആ പറഞ്ഞോളൂ. ഇത് നൌഷാർക്ക് പറഞ്ഞതില് ഒരു ഇതുണ്ട്, ജൂതന്മാരെ മൊത്തം ഞാൻ പറയില്ല, സയനിസ്റ്റിനെ മാത്രമേ പറയുള്ളൂ. അപ്പൊ ആയതല്ല, അതല്ല എന്റെ വിഷയം. ഞാൻ അത് കറക്റ്റ് ചെയ്തു. സോറി, അത് തന്നെ കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സയനിസ്റ്റുകള് കമ്പാരിറ്റീവ്ലി പാവങ്ങളാണ് എന്ന് എനിക്ക് ഒരു രീതിയിൽ പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനിപ്പോ സോഷ്യൽ ചാറ്റിലെ സീജ് ഓഫ് മാറുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുരിശുദ്ധത്തിന്റെ ഇടക്ക് നടന്ന സംഭവമാണ്. അപ്പൊ കുരിശുദ്ധം നയിക്കാൻ വന്ന ക്രിസ്ത്യാനികള് ഒരു ഭാഗം ഉപരോധിച്ച് കീഴടക്കിയെന്ന് മാത്രമല്ല, അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചുട്ടു കൊന്നിട്ടും പുഴുങ്ങിയിട്ടൊക്കെ തിന്നിട്ടുണ്ട് അവര്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ക്രിസ്തുസംഖ്യകളെക്കാളും എത്ര ഭേദമാണ് ഈ പറയുന്ന മറ്റേ ജൂതന്മാര്. കാരണം ക്രിസ്തുസംഖ്യകളായിരുന്നു യുദ്ധം ചെയ്തെങ്കിൽ അവിടുത്തെ ഗസക്കാരെ കൊല്ലുക മാത്രമല്ല, കൊന്നിട്ട് അതിനെ തിന്നിട്ടും പോവായിരുന്നു. അപ്പൊ ആ രീതിയിൽ ബോവാസ് ന്യായീകരിക്കുന്ന എനിക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളിലും കുറഞ്ഞ തീവ്രവാദികളാണ് അവിടെ ഉള്ള സയനിസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഇതില് ബോവാസ് ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ. അല്ല, മനുഷ്യരെ ചുട്ടു തിന്നാനുള്ള ബൈബിളിലെ വചനം കേട്ടോ, മനുഷ്യരെ ചുട്ടു തിന്നാനുള്ള വചനം, ഒരു മിനിറ്റ്, മനുഷ്യരെ ചുട്ടു തിന്നാനുള്ള വചനം ബൈബിളിലുണ്ട്. ഒന്ന് രാജാക്കന്മാർ ഒന്ന് വായിച്ചാ മതി. പിള്ളേരൊക്കെ ആ അതവിടെ നിക്കട്ടെ, ഞാനൊരു സിമ്പിൾ ചോദ്യം വായിച്ചേ. ഇല്ല, എന്റെ ഒരു സിമ്പിൾ ചോദ്യം നമുക്ക് പിന്നെ ചോദിക്കുകയാണല്ലോ. വായിച്ചേ, രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം എടുത്തോളൂ, രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം എടുത്തോളൂ. മനുഷ്യനെ പച്ചക്ക് തിന്നുണ്ട്, പച്ചക്ക് തിന്നാനുള്ള വചനം ബൈബിളിലുണ്ട്. ഇപ്പൊ ഈ ലോകത്ത് നടക്കുന്ന, എനിക്കൊരു സിമ്പിൾ ചോദ്യം, എന്റെ ബോസയുടെ മ്യൂട്ട് ചെയ്ത് പറയട്ടെ. അതിനേക്കാളും അതിനേക്കാളും സിമ്പിൾ ആയിട്ടൊരു ചോദ്യം പട്ടാളം ചോദിച്ചത്. അതെ, എന്റെ ആൻസർ കൂടെയാണ് ചോദ്യം.
നമുക്ക് പറയാ എസ് വി ആദ്യം മറ്റേതൊന്ന് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ആ ഞാൻ വായിക്കാം, ഞാൻ വായിക്കാം, ഞാൻ വായിക്കാം. ഒരു മിനിറ്റ് ഞാൻ വായിക്കും. വേദപുസ്തകം കട്ടാൻ വായിക്കുന്നത് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ട് നീ എന്തോ പറയുന്നത്? അല്ല, ഞാൻ എന്റെ ചാലഞ്ച് ചോട്ടെ. അതായത് എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അവൻ പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഭജനം വായിക്കാറുണ്ട്. എന്റെ ഭവാസം ഞാൻ വായിക്കുന്നത് രണ്ട് രാജാക്കന്മാർ 6:27 അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എന്റെ ബവാസൊന്നും ഇണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞുതരാ ചുറ്റും വചനം മനുഷ്യനെ സകല സ്ഥലങ്ങളും നിങ്ങൾ വെട്ടിപ്പിടിച്ചു. ഇപ്പൊ ഞങ്ങള് തിരിച്ചു വന്ന് വെട്ടിപ്പിടിച്ച എന്താ പ്രശ്നം? എന്തെങ്കിലും ആൻസർ ഉണ്ടോ? എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? മൈക്ക് മ്യൂട്ടാണ്. അല്ല, ഞാൻ ചോദിച്ചാൽ ആൻസർ ഉണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്യ്. ഞാൻ വായിക്ക, കർത്താവിന്റെ വചനമാണ് വായിക്കുന്നത്. 2 Kings 6:29 കേട്ടോ എന്റെ ബോവാസെ. ഞാൻ പറഞ്ഞു ഈ മനുഷ്യന്മാരെ തിന്നാനുള്ള വചനം ബൈബിളിലുണ്ട്. മനുഷ്യന്മാരെ കയ്യും കാലും വെട്ടി പീസി പീസാക്കി മറ്റു ഒരുപാട് സ്ഥലത്ത് കൊണ്ടേടാനുള്ള വചനം ബൈബിളിലുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചതാണ്. അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? എന്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? അവൾ ഉണർത്തിച്ചു, ഇവൾ എന്നോട് പറഞ്ഞു, നിന്റെ മകനെ കൊണ്ടുവരിക, ഇന്ന് നമുക്ക് അവനെ ഭക്ഷിക്കാം, നാളെ എന്റെ മകനെ ഭക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുവരിക, നമുക്ക് അവനെ തിന്നാം എന്ന് പറഞ്ഞു. എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ചു കളഞ്ഞു. അവൾ ഇത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ കേട്ട കോട്ട മതി. ഞാൻ ചോദിച്ചാൽ ആൻസർ മാത്രം എനിക്ക് മതി. മുസ്ലിങ്ങൾ എങ്ങനെയാ തിന്നുന്നത് ബാവാസെ? ഇല്ല, മനുഷ്യരെ ചുട്ടാണോ തിന്നുന്നത്? അത് അവിച്ചാണോ തിന്നുന്നേ? ഫ്രൈ ആക്കോ? അങ്ങനെ പഹമാണോ? ഞാൻ പഹമാണോ തിന്നുന്നേ? ക്രിസംഗികള് മനുഷ്യരെ ചുട്ടാണോ തിന്നുന്നത്? ക്രിസംഗികള് ബാസേ, നിന്നെ പോലുള്ള ക്രിസംഗികള് മനുഷ്യരെ ചുട്ടാണോ തിന്നുന്നത്? അതോ പിന്നെ അതാണ് നിങ്ങൾ ഈ മണിപ്പൂരൊക്കെ പോയിട്ട് ചുട്ട് പരസ്പരം അങ്ങോട്ട് ചുട്ടതല്ലേ? ഓഹോ, ഇപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ആ, യഹോവയ്ക്ക് ഇഷ്ടം ചുട്ട് തിന്നുന്ന അല്ലയോ സഹോദര? ഞാൻ അല്ല, ചുട്ട് തിന്നുന്നതിന്റെ ഏത് രീതിയിലാണെന്നുള്ളത് മനുഷ്യനെ ചുട്ട് തിന്നാനാണോ എങ്ങനെ തിന്നാനാ പറഞ്ഞ ബവാസെ? യഹോവ പറഞ്ഞത് മനുഷ്യനെ ചുട്ട് തിന്നാനാണോ? ഇനി ബോവാസെ മനുഷ്യന്റെ പീസ് പീസാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് കഷ്ണങ്ങളായിട്ട് ഒരു മിനിറ്റ് അലിബായി, അതായത് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ട് ഒരു മിനിറ്റ് ബോവാസെ, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാന്ന്. ബൈബിളാണ്, സുവിശേഷാണ് ബോവാസെ. മനുഷ്യനൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് ഒരു മിനിറ്റ് പറഞ്ഞതാ, അതിനൊക്കെ ഉത്തരം തരാ ബോവാസെ. ഇത് കേൾക്ക്, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് അതിനെ പീസ് പീസാക്കി കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ, ഇവിടെ നമ്മളെ അടുത്ത് കേരളത്തിലൊക്കെ കേട്ടോ, വായിച്ചല്ലോ പത്രങ്ങളില്. അതൊക്കെ എവിടുന്ന് വന്നതാണ്? ബൈബിളിൽ നിന്ന് വന്നതാണ് ബോവാസെ. ഞാനതൊന്നല്ല ചോദിക്കുന്നത്, ഞാൻ വളരെ സിമ്പിൾ ആണ് ചോദ്യം. അത് ചോദിക്കാതിരിക്കാൻ കാര്യം എന്താ? എന്താ അത് കേൾക്കുമ്പോ നമുക്ക് ഒന്നും പറയാം, മറുപടി ഇല്ലാത്ത
എനിക്ക് മറുപടി ഇല്ല. അതാണ് തിരുത്തേണ്ടത്. ആ സാധനം തൊക്കില് വെച്ചുകൊണ്ടാണോ ബവാസ് നടക്കുന്നത്? ഈ സാധനം തൊക്കില് വെച്ചുകൊണ്ടല്ലേ ബവാസ് നടക്കുന്നത്? ഇതൊക്കെ നമുക്ക് ദൂരെ കളയേണ്ട ബവാസെ. അമേരിക്കയിൽ ഈ പുസ്തകം നിരോധിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൈ കിട്ടിയ ബവാസ് പ്രൈവറ്റ് തിന്നാ പുഴുങ്ങി തിന്നോ? ഞങ്ങളെ കൈ കിട്ടിയല്ലേ ബവാസ് ബൈബിള് പ്രകാരം പുഴുങ്ങി തിന്നോ അതോ ചുട്ട് തിന്നോ അതോ ഫ്രൈ ആക്കോ? അല്ല, ബൈബിൾ പ്രകാരം എന്താ ചെയ്യാ? എന്നിപ്പൊ കൈ കിട്ടിക്കോ, ചുട്ട് തിന്നോ പുഴുങ്ങി തിന്നോ അതോ ഫ്രൈ? എന്തോ ഒരു നല്ല ചോദ്യമാണ് ചോദ്യം. ഈ ലോകം മുഴുവൻ അല്ലേ, എന്തോ ഒരു ചോദ്യം അവൻ ചോദിക്കുന്നത്. ഈ ലോകം മുഴുവൻ അധിവേശം ചെയ്ത് കൊന്നുകൊടുക്കുന്ന നിങ്ങളാണ് ഈ ചോദിക്കുന്നത്. എന്റെ പൊന്നെ, ഇപ്പോഴും ഈ സെക്കൻഡിൽ പോലും ബവാസിന്റെ ബുക്ക് വെച്ചിട്ട് ഇവിടെ അവിടെ മനുഷ്യരെ കൊന്നോണ്ടിരിക്കുക. അവനെ ഇവിടെ വന്നിരുന്നിട്ട് മറ്റുള്ള കാര്യം ചോദിക്കുന്നത് എന്ത് നാണക്കെട്ട ചോദ്യപ്പാ ചോദിക്കുന്നവരെ? ഈ പറയുന്ന നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബുക്ക് വെച്ച് അവിടെ ജനങ്ങളെ പാവപ്പെട്ട കൊച്ചു കുട്ടികളെ കൊന്ന് ചുട്ടുകൊല്ലുക നിന്റെ ദൈവം പറഞ്ഞ പ്രകാരം നിന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് വെച്ചിട്ട്, എന്നിട്ടാണ് നീ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്? എന്റെ പൊന്നോ, ഇവിടുള്ള പാസ്റ്റർമാർക്ക് കെടുന്നിക്കറിയാണ് ഇസ്രായേലിന്റെ മക്കളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ പാസ്റ്റർമാരൊക്കെ നിലവിളിച്ചിക്കറിയാണ്. എന്റെ പൊന്നു സഹോദരൻ, ഞാൻ ചോദിച്ചാണല്ലോ സിമ്പിൾ യഹൂദന്മാർക്ക് വേണ്ടി നീയൊക്കെ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? അതൊന്നും പ്രശ്നമല്ല. ബൈബിളും കയ്യിൽ വെച്ചിട്ട് ബൈബിൾ പ്രബോധകനാന്ന് പറഞ്ഞിട്ട് ആ ബൈബിളിൽ പറഞ്ഞ ദൈവം എന്ന് പറയുന്ന യേശുവിനെ തല്ലി കൊന്നുകുത്തിയിൽ കയറ്റി ഇവന്മാരെ തന്നെ നേരിട്ട് കണ്ട കാർക്കിച്ച് തുപ്പുന്ന വീഡിയോ എന്റെ ഉണ്ട്. നമ്പർ അയച്ചാൽ ഞാൻ ഇപ്പൊ ലിങ്ക് തരാം. ഈ ക്രിസ്ത്യാനികളെ കണ്ട് കാർക്കിച്ച് ജൂതന്മാര് തുപ്പുന്നുണ്ട് സയനിസ്റ്റുകള്. എന്നിട്ട് അവന്റെ പതാക ഇട്ടുകൊണ്ട് നടക്കുന്ന യൂദാസ് ഇവന്മാരാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. ഈ കള്ള റാസ്കൽസ് ആണ് യൂദാസ് ഒറ്റിക്കൊടുത്തത്. എന്നിട്ട് ബൈബിളും വക്കി പിടിച്ചു നടക്കുക, ഞാൻ യേശുവിന്റെ ആളാന്ന്. യേശുവിന്റെ ആളാ ക്രിസ്ത്യാനികളെ കണ്ട് കാർക്കിച്ച് ജൂതന്മാര് തുപ്പുന്നുണ്ട് സയനിസ്റ്റുകള്. എന്നിട്ട് അവന്റെ പതാക ഇട്ടുകൊണ്ട് നടക്കുന്ന യൂദാസ് ഇവന്മാരാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത്. ഈ കള്ള റാസ്കൽസ് ആണ് യൂദാസ് ഒറ്റിക്കൊടുത്തത്. എന്നിട്ട് ബൈബിളും വക്കി പിടിച്ചു നടക്കുക, ഞാൻ യേശുവിന്റെ ആളാന്ന്. ഞാൻ പറയാം, ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ആയൊരു ചോദ്യമാണ്. ഞാനിവിടെ ചോദിച്ചതിനൊക്കെ നീ മറുപടി പറ. ഞാനിവിടെ നീ നിന്റെ ബുക്കിൽ പറഞ്ഞ പ്രകാരമല്ലേ ഇപ്പൊ അവിടെ ജൂതന്മാര് ചെയ്തോണ്ടിരിക്കുന്ന ആണോ? ആണോ ജൂതൻ ഇപ്പൊ ചെയ്യുന്ന അതാണോ? അതാണോ ചെയ്തോണ്ടിരിക്കുന്നത്? മനുഷ്യരെ കൊല്ലുന്ന എങ്ങനെയാ? മനുഷ്യരെ ചുട്ടു കൊല്ലുന്ന എന്തോ എന്തിന്റെ അടിസ്ഥാനത്തിലാ? നിന്റെ ടീം ഇപ്പൊ ഫലസ്തീനിൽ മനുഷ്യരെ ചുട്ടു കൊല്ലുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അത് പറഞ്ഞ ആദ്യം യഹോവ പറഞ്ഞിട്ടാണോ? നിന്റെ ദൈവം പറഞ്ഞ ബുക്ക് പറഞ്ഞതിന്റെ പ്രകാരമാണോ? കാരണം നിങ്ങ ഈ ഇസ്രായേലിന്റെ യേശുവിനെ തല്ലിക്കൊന്നവന്റെ പ്രശ്നം താങ്ങിക്കൊണ്ട് ബൈബിളിന്റെ ആൾക്കാർ നടക്കുന്നുണ്ട്. ബൈബിളിന്റെ ആൾക്കാർ യഹൂദന്മാര് യൂദാസുമാര് നടക്കുന്നുണ്ട് ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞിട്ട്. ഇസ്രായേലിന്റെ പതാകയും ഒട്ടിച്ചിട്ട് ബൈബിളിന്റെ പ്രബോധരാജൻകുഞ്ഞിന്റെ കഞ്ചാവ് അച്ഛൻകുഞ്ഞിന്റെ റൂമിലിരിക്കുന്ന കുറെ എണ്ണം യൂദന്റെ പതാകയും വെച്ച് ബൈബിളിന്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് യേശുവിനെ കൊന്നവനെ വേണ്ടിയിട്ട് പ്രശ്നം താങ്ങാൻ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയാ? യൂദാസ് ആണോ? യഹൂദനാണോ? അതോ ക്രിസ്ത്യാനിയാണോ? അതോ ക്രിസംഗിയാണോ? എന്തോ നിങ്ങൾ നിങ്ങൾ എന്താ സാധനം? എന്താ ഏത് കാറ്റഗറിയിൽ പെടും നിങ്ങള്? പറ നീ ഞാൻ ചോദിച്ചിട്ട് നിനക്ക് ഉത്തരവില്ല, നീ എന്തിനാ വേറെ ഉത്തരം പറയുന്നേ? നിനക്കുത്തരം ഞാൻ പറയണമെങ്കിൽ ഞാൻ നിന്റെ ദൈവം പറഞ്ഞത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഫലസ്തീനിലെ ജനങ്ങളെ ആ കുട്ടികളെയും സ്ത്രീകളെയും വെടിവെച്ച് കൊല്ലുന്നത്, ചുട്ടു കൊല്ലുന്നേ. നീ അവരെയൊക്കെ നിങ്ങളൊക്കെ അവരെ ചുട്ടു കൊന്നിട്ട് എങ്ങനെ ഫ്രൈ ആക്കിയാന്നോ തിന്നുന്നത്? എങ്ങനെയാ തിന്നുന്നത്? ഇപ്പൊ വായിച്ച ബൈബിൾ വചനമാ, ഫ്രൈ ആക്കിയാന്നോ ചുട്ടാന്നോ ഫഹമാക്കി എങ്ങനെയാ തിന്നുന്നത്? നിങ്ങള് മനുഷ്യരെ എങ്ങനെയാ നിങ്ങൾ തിന്നുന്നത്? അത് പറ. അതിനുത്തരമുണ്ടോ നിന്റെ കയ്യില്? ഉണ്ടെങ്കിൽ പറ ബൈബിളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ.
അല്ല ഇവിടെ കൊറേ കൊറേമാരുണ്ടേ, അവന്മാര് ബൈബിളിന്റെ ആൾക്കാരാണ് പോലും. ജൂതന് ജൂത സയനിസ്റ്റിന്റെ അവന്മാരുടെ പതാകയും വെച്ചോണ്ട് ഇവിടെ ബൈബിളിന്റെ പ്രബോധന്മാരാണ്. യേശുവിനെ തല്ലിക്കൊന്നവന്മാരാ. ഇന്നും എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ക്രിസ്ത്യാനികളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന സയനിസ്റ്റുകളാ, ജൂത സയനിസ്റ്റുകളാ, ഇസ്രായേൽ സയനിസ്റ്റുകളാ അവന്മാര്. അവന്മാരുടെ കൊടിയും വെച്ചോണ്ട് നടക്കണ ഇവന്മാരല്ലേ യൂദാസുമാര്. യേശുവിനെ, ആ മഹാനായ യേശു ക്രിസ്തുവിനെ, സ്നേഹത്തിന്റെ ദീപമായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസുമാരാണ് ഇവന്മാര്. ഈ പിന്നെ ഇസ്രായേലിന്റെ പതാകയും വെച്ച് നടക്ക, ബൈബിളിന്റെ പ്രബോധനാ പോലും കള്ളത്ത്. നീ ആൾക്കാരെ കൊല്ലുന്നതിന് ആദ്യം സമാനം പറ, നീ ജനങ്ങളെ കൊല്ലുന്ന കൊന്ന് ചുട്ടു തിന്നുന്നതിന്റെ സമാനം പറ. അതിന്റെ അർത്ഥം എന്താ? ഇന്ന് ഈ സെക്കൻഡിൽ പോലും നിന്റെ പോളിസി അനുസരിച്ച് ഫലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളെയും ചുട്ടു കൊന്നുകൊണ്ടിരിക്കുക. ആ നീ ഇവിടെ വന്നിട്ട് എന്ത് ചോദ്യമാണോ ചോദിക്കുന്നത്? കുരിശ് ദൈവത്തെ തല്ലിക്കൊന്ന്, പട്ടിയെ പോലെ തല്ലിക്കൊന്ന് കാർക്കിച്ച് തുപ്പി മനസാക്ഷി. കൊച്ചു കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ കൊല്ലുന്നത്, നിങ്ങൾ കൊച്ചു കുട്ടികളെ കൊല്ലുന്നത്, പിഞ്ചു കുഞ്ഞുങ്ങളെ, പിഞ്ചു കുട്ടികളെ, സ്ത്രീകളെ. സാത്താനിൽ നിന്ന് നന്മ തിന്മകളെ പഠിച്ച ഒരു ദൈവം ഇതിലപ്പുറം പിന്നെ എഴുതി വെച്ച കറക്റ്റല്ലേ? ചുട്ടു തിന്നാനല്ലേ പറഞ്ഞത്? അതുപോലെ ചുട്ടു തിന്നാനാണ് നീയൊക്കെ ഇവിടെ ഫലസ്തീനില് കൊച്ചു കുഞ്ഞുങ്ങളെ. നീയൊക്കെ ഇവന്റെ ദൈവത്തിന്, ഈ ബവാസിന്റെ ദൈവത്തിന് നന്മ തിന്മകൾ പഠിപ്പിച്ചത് സാത്താനാണ്. നീയൊക്കെ എത്ര ഹമാസിന്റെ ആൾക്കാരെ നീ പിടിച്ചു, ഹമാസിന്റെ പേരും പറഞ്ഞിട്ട് നിരപരാധികളെയാണ് നീയൊക്കെ കൊന്നു. ചുട്ടു തിന്നാനല്ലേ പറഞ്ഞത്? അതുപോലെ ചുട്ടു തിന്നാനാണ് നീയൊക്കെ ഇവിടെ ഫലസ്തീനില് കൊച്ചു കുഞ്ഞുങ്ങളെ. നീയൊക്കെ ഇവന്റെ ദൈവത്തിന്, ഈ ബവാസിന്റെ ദൈവത്തിന് നന്മ തിന്മകൾ പഠിപ്പിച്ചത് സാത്താനാണ്. നീയൊക്കെ എത്ര ഹമാസിന്റെ ആൾക്കാരെ നീ പിടിച്ചു, ഹമാസിന്റെ പേരും പറഞ്ഞിട്ട് നിരപരാധികളെയാണ് നീയൊക്കെ കൊന്നൊടുക്കുന്നത്. കള്ള റാസ്കൽസ്, ബ്ലഡി ഇഡിയറ്റ്സ്, ബ്ലഡി ജൂതസ്. റൂമില് വന്നു കഴിഞ്ഞപ്പോ കാണുന്ന എന്താണെന്ന് അറിയോ? നൗഷാദ് 65, പിന്നെ എസ് വി തന്തൂരി, എസ് വി പട്ടാളം പൊരിച്ചത്, പിന്നെ എം എന്താണ്, ആ എം പുഴുങ്ങിയത്, ഇതൊക്കെയാണ് കാണുന്നത്. നമ്മളെല്ലാരും കുറച്ചൊക്കെ മര്യാദ. നീ അൽജസീറ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കടാ, നിന്റെയൊക്കെ ബുക്ക് വെച്ചിട്ട് അവിടെ എന്തോ ജൂതം ചെയ്തു തീർക്കുന്നതെന്ന്, നിന്റെയൊക്കെ ജൂത സയനിസ്റ്റുകൾ ചെയ്തു തീർക്കുന്ന എന്താണെന്നോ നോക്ക് നീ. എന്നിട്ട് നീ ഇവിടെ വന്നിരുന്ന മനുഷ്യത്വം വിളമ്പാമ കൊച്ചു കുഞ്ഞുങ്ങൾ എവിടെ നിന്ന്, നിങ്ങൾക്ക് എവിടെ നിന്നായി കിട്ടിയത്? ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ നേരെ കൊച്ചു കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നത് മൊത്തം, സ്ത്രീകളാണ്. നീ പോയി നോക്ക്. എന്നിട്ട് നീ ഇവിടെ അത് കർത്താവിന്റെ വചനണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും ആട് മാട് ഒട്ടകങ്ങളെയൊക്കെ കൊല്ലാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ കൊല്ലാതിരിക്കുവോ? ഞാൻ ചോദിച്ചേ നിന്റെ ചോദ്യത്തിന് മറുപടി പറയണെങ്കിൽ അവരുടെ ചോദ്യം ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന പ്രശ്നമില്ല. നിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. നീ ആദ്യം ഫലസ്തീനിലുള്ള നിരപരാധികളായ കുട്ടികളെ കൊല്ലുന്നതിന് മറുപടി പറ ആദ്യം. നിന്റെ കയ്യിൽ ഇനി കക്ഷത്തിരിക്കുന്ന പുസ്തകം വെച്ചിട്ടല്ലേ നീ ചെയ്യുന്നത്? ആണോ അല്ലയോ പറ? ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. നീ ചോദിക്കുന്ന ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിനൊന്നും മറുപടി പറയാത്ത എന്താ? നിനക്ക് മറുപടി പറയാൻ തന്നിടല്ലേ? ഇത് ആശയില്ലേ? പ്രവാസന് മറുപടി പറയാൻ പറ്റൂല, കാരണം ബൈബിളിലുള്ള കാര്യങ്ങളാണ് ചോദ്യം. നിന്റെ ചോദ്യത്തിന് മറുപടി പറയണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിന്റെ ചോദ്യത്തിന് മറുപടി പറയണെങ്കില് ഇവിടെ 1000 ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഒന്നിനെങ്കിലും മറുപടി പറയും, എന്നിട്ട് ചോദിക്ക്. അതല്ലേ തന്തൊക്കെ പറഞ്ഞ കൊണ്ട് കാണിക്കില്ല, അങ്ങനല്ല. എന്റെ പൊന്ന് സഹോദരന്മാരാ, നിങ്ങക്ക് ആൻസർ ഇല്ലേ? പിന്നെ ചുമ്മാ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചു. ഒരു സംഘിയും ഒരു ക്രിസംഖിയും ഒരു 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 ജൂതനും ഇവിടെ വന്നിട്ട് സഹോദരങ്ങളെ ഒന്ന് സഹോദരാന്ന് വിളിക്കരുത്. ഞാനിരിക്കുന്ന പാനലിൽ ഒന്ന് സഹോദരൻ നീ വിളിക്കല്ലേ? നിന്റെ എങ്ങനെയാ നീ സഹോദരനാവുന്നേ? മനുഷ്യനെ കൊല്ലാൻ ഒരു മടിയുമില്ലാതെ നടക്കുന്ന വൃത്തികെട്ട ഹീന ജന്മങ്ങളെ ആ ബുക്കും കക്ഷത്ത് പിടിച്ചോണ്ട് സ്ത്രീകളെയും കുട്ടികളെയും വെട്ടിക്കൊല്ലുന്ന നീ എങ്ങനെയാ എന്റെ സഹോദരനാവുന്നേ? സഹോദരങ്ങളെ പോലും നൗഷാദേ, നൗഷാദേ,
രണ്ടിന്റെ നാല് വായിക്ക് ബോവാസേ, രണ്ട് കൊരിന്ത്യന്മാരെന്ന് പഠിച്ച ദൈവം നീ ബൈബിളിൽ വെച്ച് കാണുന്ന നീയാണോ സാത്താൻ? സാത്താൻ സാത്താനിൽ നിന്നല്ലേ നിന്റെ ദൈവം? നന്മ തിന്മകൾ പഠിച്ചത് യഥാർത്ഥ ദൈവത്തിന്റെ മതത്തിലേക്ക് വരൂ, അതാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യരെ ഫലമാക്കി ചുട്ട് ഫ്രൈ ആക്കി തിന്നുന്ന ദൈവം ഈ ദൈവം, ഈ ദൈവത്തിലോട്ടോ? ഈ യാക്കോബ് ഒരു വിറ്റേ, ഈ യാക്കോബ് പിടിക്കാമണിക്ക് പിടിച്ചിട്ട് അനുഗ്രഹം താടാ എന്ന് പറഞ്ഞ ദൈവത്തിലേക്കോ? അതോ യഹൂദര് പിന്നെ യഥാർത്ഥ ജൂതൻ നിന്നെ കാർക്കിച്ചു തുപ്പോടാ, നിന്റെ മുഖത്ത് കാർക്കിച്ചുപ്പും. മനസ്സിലായോ? ഒരു ഈ കോണകത്തിന് കോണകത്തിന് നിർത്തിയിട്ട് കുരിശുമ്മ കയറ്റി കൊന്ന ആ ദൈവത്തിലേക്ക് ആര് വരാനാ പോവാത്ത? മനുഷ്യര് തല്ലിക്കൊന്ന ദൈവത്തിൽ ആര് വിശ്വസിക്കാനാ പോവാത്ത? സാധൊരു വിഡ്ഢി ആയതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ശിക്ഷകളെല്ലാം കാണുന്നുണ്ട്. കാറ്റ് വിതയ്ക്കുന്നവൻ കൊതുങ്കാട്ടി കൊയ്യും, വാളെടുത്തവൻ. ഞാനാണ് ഉദ്ദേശിക്കുന്നത് ബൈബിള് പ്രകാരം ചുട്ടിട്ടാണോ പുഴുങ്ങിയിട്ടാണോ ഫ്രൈ ആയിട്ടാണോ? ബൈബിള് പ്രകാരം നിങ്ങൾ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്ന? നിങ്ങൾ തിന്നാനാണോ ഉദ്ദേശിക്കുന്നത്? പട്ടാളം പട്ടാളം വേറെ പ്രശ്നം കിട്ടോ? ഇവരുടെ ദൈവത്തെ കുറ്റം പറഞ്ഞാലേ കല്ലെറിഞ്ഞിട്ടല്ലാ നിയമം. സഹോദരനാണെങ്കിലും കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ സ്വന്തം ചേട്ടനായാലും അപ്പനായാലും അമ്മയായാലും കുരിശ് ദൈവത്തിന്റെ ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അത് മാത്രല്ല ഷാക്ക, ഷാക്ക ഇവര് ഇവര് നേരത്തെ നേരം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവരാജ്യമരണേ ദൈവരാജ്യമരണേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ ഇവര്. ആ ദൈവം വരാനിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി എന്താണറിയോ, ആ വരുന്ന തീവ്രവാദി വരുന്ന തീവ്രവാദിയെ ദൈവമായിട്ട് രാജാവായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് കൊല്ലണം, പിടിച്ചുകൊണ്ടുവന്ന് കൺമുന്നിൽ വെച്ച് കൊല്ലണം. അതിനാണ് ഇപ്പൊ ഇനി വരുന്ന ആള്, ഈ തീവ്രവാദി ഇനി വരുന്നുണ്ട് ലോകത്തിന് സമാധാനം. ഒരു തീവ്രവാദി വരാനുണ്ട്. ആ തീവ്രവാദി വന്നു കഴിഞ്ഞാൽ ആ തീവ്രവാദി ചെയ്യേണ്ട പണി എന്താ അറിയാം? അവൻ പറഞ്ഞ് ആ കൊടു തീവ്രവാദി അവൻ പറഞ്ഞു വെച്ചാൽ അവനെ രാജാവാക്കി അംഗീകരിക്കണം. അംഗീകരിക്കാത്തവരെ അവന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് കൊല്ലുകയും വേണം. അത് അവന്റെ രാജ്യം വരണമെന്ന്, അവന്റെ ആ രാജ്യം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആ തീവ്രവാദി വന്നിട്ട് ആ അവന്റെ രാജ്യമാകണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണ ഈ തീവ്രവാദികള്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുവാണെങ്കിലുണ്ടല്ലോ അവരവരുടെ പേരിട്ട് ബൈബിള് പ്രകാരം നീ ആരെങ്കിലും ഇതുവരെ തിന്നിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യന്മാരെ മനുഷ്യന്മാരെ നീ ചുട്ടിട്ടോ പുഴുങ്ങിട്ടോ തിന്നിട്ടുണ്ടോ? നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ എങ്ങനെ സത്യക്രിസ്ത്യാനി ആവാ? സത്യം പറ നീ എത്ര പേരെ ഇതുവരെയും ചുട്ടിട്ടും പുഴുങ്ങിട്ടും തിന്നിട്ടുണ്ട് ബുവാസെ? എല്ലാ ഞായറാഴ്ച പോയി ക്രിസ്തുവിന്റെ രക്തവും ശരീരം ഭക്ഷിക്കുന്നു, എന്നിട്ട് ആ ക്രിസ്തുവിനെ തല്ലിക്കൊന്നവനെ എന്റെ നരബലിയല്ലേ? ഈ എന്നോ മരിച്ചു പോയ ക്രിസ്തുവിന്റെ രക്തവും മാംസവും ഇന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഇതല്ല നരബലി? എന്താ പോവാത്ത? ദൈവത്തിന്റെ മാംസം നോക്കി ക്രിസ്തുവിനെ പോലും പുഴുങ്ങി തിന്നവന്മാര്. ആ ബ്ലഡ് ഏതാണെന്നറിയോ? ബീവറേജിലുള്ള സാധനമാണ് ആ ബ്ലഡ്. ഒരു മിനിറ്റ്, നിങ്ങൾ ഇത്രയും നേരം ചോദിച്ച ചോദ്യത്തിനും ബോസ് മറുപടി പറഞ്ഞിട്ടില്ല, മറുപടി പറയാനും കഴിയില്ല. കാരണം നരഹത്യയാണ് ബോസ് പിന്തുണയ്ക്കുന്നത്. ഇവര് ഒരു നരഹത്യ സപ്പോർട്ട് ചെയ്യുന്നാണല്ലേ നരഹത്യെ, മനുഷ്യക്കുരുത്തിയെ സഹായിക്കുന്ന നരഹത്യ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ദൈവം അങ്ങനെ ബലി കൊടുക്കുവാണല്ലോ തന്റെ മൊത്തത്തില് മനുഷ്യക്കുരുത്തി ഒരു സമൂഹത്തെ മൊത്തം മനുഷ്യക്കുരുത്തി കൊടുക്കുന്നതിന് വെള്ളവും വായും വൈദ്യുതി ഒന്നും കൊടുക്കാതെ കുഞ്ഞു കുട്ടികളെ പോലും കൊല്ലുന്നതിന് ബോവാസ് അംഗീകരിക്കുന്നില്ലേ?
ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അല്ല അംഗീകരിക്കുന്നുണ്ടല്ലോ അത്, അല്ല അത് ശരിയാണ്, അത് തീവ്രവാദമല്ലേ. അങ്ങനെ ഒരു കാരണം ഏതൊക്കെയോ കുറച്ച് ആൾക്കാർ ചെയ്തതിന്റെ പേരിൽ ഒരു ഒരു സമൂഹത്തിലെ കുട്ടികളെയും മുതിർന്നവരെയും സ്ത്രീകളെയും വയസ്സായവരെയും എല്ലാം വെള്ളവും വായും കറണ്ടും ഒന്നും കൊടുക്കാതെ കൊല്ലുന്നത് ശരിയാണെന്നാണ് ബോസിന്റെ വാദം. അത് തോന്നിയാസല്ലേ, അത് അവര് താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കാതെ പറ്റാതെ ഈജിപ്തിലേക്ക് പോവാന്ന് പറഞ്ഞ തോന്നിയാസല്ലേ, അത് തീവ്രവാദമല്ലേ. അതായത് ഞങ്ങള് റസാഖ് ഭായി, അത് തീവ്രവാദമാണ്. ബോസ് നമ്മളിങ്ങനെ എല്ലാരും കൂടെ ഒച്ചയുടെ ബോസ് ഉത്തരം പറയൂല. ബോസിന് എനിക്ക് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്നത് തീവ്രവാദമാണോ അല്ലേ, വെള്ളവും വായും കറണ്ടും കൊടുക്കാതെ അവരെ പട്ടിണിക്കിട്ടിട്ട് ബോംബിട്ട് കൊല്ലുന്നത് തീവ്രവാദമാണോ അല്ലേ? അങ്ങനെ ആരും കൊല്ലുന്നില്ല, അതുകൊണ്ട് ആ ചോദ്യം വാലിഡ് അല്ല. അല്ല കൊല്ലുന്നില്ല എന്ന് ഇങ്ങനെ പറയാ, നിങ്ങളെ മനോരമ ന്യൂസ് എടുത്ത് വായിച്ചു നോക്ക്. എന്താ മനോരമ ന്യൂസ്? മനോരമ വാർത്ത വായിച്ചിട്ടില്ലേ? വേണ്ട, ഇൻഡിപെൻഡന്റ് യു കെയിലെ യു കെയുടെ ഇൻഡിപെൻഡന്റ് യു കെയുടെ ഇൻഡിപെൻഡന്റ് എന്നുള്ള ഇംഗ്ലീഷ് ന്യൂസ് ഞാൻ തരാം. അതിലിട്ട് വരാ ഒരു മിനിറ്റ്, ഇതാ മോളില് പിൻ ചെയ്ത ഈ ന്യൂസ് പിൻ ചെയ്ത പിൻ ചെയ്തിട്ടുണ്ട് നോക്കിയ ഇൻഡിപെൻഡന്റ് ഡോട്ട് യു കെ. ആ ഈ പുള്ളി ഒന്ന് താഴെ കുറച്ചേരത്തേക്ക്, ഈ എസ് ഫിലിപ്പ് എന്നുള്ള പുള്ളിയെ, ഈ തീവ്രവാദിയാക്കി തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ താഴെ എടുത്തി. ഒരാൾ മതി, ഒരു സമയത്ത് ഒരു തീവ്രവാദി മതി സ്റ്റേജിൽ, എല്ലാ തീവ്രവാദികളും സ്റ്റേജിൽ വേണ്ട. ഓക്കെ, ഞാൻ ആ മോളിൽ ഇൻഡിപെൻഡന്റ് യു കെയിൽ ഇന്ന് രാവിലെ ഇൻഡിപെൻഡന്റ് യു കെയിൽ വന്ന വാർത്തയാണ്, ഇന്ന് പബ്ലിഷ് ചെയ്ത വാർത്തയാണ്, അറിയാലോ എന്താ വാർത്ത. അതാ നോക്ക്, ഇൻഡിപെൻഡന്റ് യു കെ, ഗാസ അണ്ടർ സേജ്, 2.5 miles long strip with 2.3 million prisoners. 23 lakh എന്താണ് എടാ എന്റെ പൊന്ന് സാറ് ഇൻഡിപെൻഡന്റ് യു കെയിൽ, പിന്നെ യു കെയിൽ ഇവര് ഈ പേര് നോക്കാതെയാണ് കൊടുക്കുന്നത്, എന്ത് മണ്ടനാ താങ്കള്. ഏത് പേരാണ് ജാവേദ് അഹമ്മദ് എന്ന് പേര് പേര് വായിച്ചിട്ടാണ് നിങ്ങൾ ഓരോ റിപ്പോർട്ട് വായിക്കുന്നത്? നിങ്ങൾ ഒരു 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 ഇന്റർനാഷണൽ ന്യൂസ് മീഡിയയിൽ വന്ന ഇത് അൽജസീറ അല്ല, യു കെയിലെ ഒഫീഷ്യൽ ന്യൂസ് പോർട്ടലാണ് ഇൻഡിപെൻഡന്റ് യു കെ. ഏതുപോലെ ഗാർഡിയൻ പോലെ, മറ്റേ ചാനൽ ഫോർ ന്യൂസ് പോലെ. അപ്പൊ അവിടെ പറയുന്ന ഇത് തീവ്രവാദമാണോ അല്ലേ ബോസ്? അത് പറ, അതല്ലേ പറഞ്ഞ. ഇപ്പൊ ഹമാസ് പോയി, ഹമാസ് അല്ല, ഹമാസിലേക്ക് വരാം ആദ്യം. ഈ പറ, വെള്ളവും വായും കറണ്ടും കൊടുക്കാതെ ഒരു സമൂഹത്തിലെ കുട്ടികളെയും സ്ത്രീകളെയും ബോംബിട്ട് കൊല്ലുന്നത് തീവ്രവാദമാണോ അല്ലേ? അല്ല, തീവ്രവാദമല്ല. ഏത് അർത്ഥത്തിൽ തീവ്രവാദമല്ല? അതായത് കുറച്ചാൾക്കാർ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ചെയ്ത തെറ്റിന്, അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു കാര്യത്തിന് അവിടെയുള്ള മിലിറ്റുകളെയും സ്ത്രീകളെയും കുട്ടികളെയും സ്ത്രീകളെയും ചോദ്യം കേക്ക്, ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്, അതായത് പലസ്തീൻ അംബാസിഡർ, യു കെയുടെ പലസ്തീൻ അംബാസിഡർ കഴിഞ്ഞ ദിവസം ന്യൂസിൽ സംസാരിച്ചിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ പലസ്തീൻ ജനതയുടെ അംബാസിഡർ ആണ് യു കെയിലെ. അദ്ദേഹം ചോദിച്ചു, ഇവിടെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഒരു കാര്യം ചെയ്തു, ആ മിലിറ്റന്റ് ഗ്രൂപ്പ് ചെയ്തതിന്, ആ മിലിറ്റന്റ് ഗ്രൂപ്പ്സിനെ ചെയ്ത ആൾക്കാരെ പ്രത്യേകം സ്പോട്ട് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ടുള്ള സംവിധാനമുള്ള ഒരു വലിയൊരു സൈനിക രാഷ്ട്രമാണ് ഇസ്രായേൽ. അതായത് ചെയ്ത ക്രിമിനൽസിനെ കൃത്യമായി സ്പോട്ട് ചെയ്ത്, അത് ആരായാലും ക്രിമിനൽസ് ആയാലും ഏത് ആ മിലിറ്റന്റ് ഗ്രൂപ്പിൽ ആരായാലും അവരെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് കഴിവുള്ള ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അതും 25 kilometers മാത്രം, 25-30 kilometers മാത്രം ചുറ്റളവുള്ള ഒരു രാജ്യത്ത്, 40 kilometers എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് പോകുന്ന ദൂരം, അത്രയും ദൂരത്തിനകത്തുള്ള ഒരു രാഷ്ട്രം, അത്രയും ദൂരം മാത്രം വലിപ്പമുള്ള ഗസ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ, 40 kilometers ചുറ്റുള്ള രാഷ്ട്രത്തിലെ ക്രിമിനൽസിനെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ കഴിവുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നിരിക്കെ, ആ 40 kilometers ചുറ്റളവുള്ള രാജ്യത്തെ കംപ്ലീറ്റ്ലി കറണ്ട്, വെള്ളം, എന്താ പറയാ, ജലം, വൈദ്യുതി, ഫുഡ്, ഭക്ഷണം, ഇത് മൂന്നും സ്റ്റോപ്പ് ചെയ്ത് അവിടുത്തെ കുട്ടികളെ വരെ പട്ടിണിക്കിട്ടിട്ട് അവരുടെ മുകളിൽ ബോംബിട്ട് കൊല്ലുന്നു, അത് തീവ്രവാദമാണോ അല്ലേ? അത് തീവ്രവാദമൊന്നുമല്ല, യുദ്ധത്തിന്റെ നീതിയാണ്.
എങ്ങനെ യുദ്ധത്തിന്റെ നീതിയാവും? യുദ്ധത്തിന് അതാ എന്നാ ഇസ്ലാമിന്റെ നീതി, അത് ഇസ്ലാമിനാണ് അതിലെ ഏറ്റവും കൃത്യമായ നീതി. ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ സ്ത്രീകൾ ഇടപെടല്ലേ ഒരു മിനിറ്റ്. യുദ്ധത്തിന്റെ നീതി എന്ന് പറയുന്നത് തീവ്രവാദമാണ്, ഇത് തീവ്രവാദികളാണ് ഈ ന്യായ ഇതിനെ ന്യായീകരിക്കുക. തീവ്രവാദികൾ പറയുന്നത് തീവ്രവാദം എല്ലാ തീവ്രവാദികളുടെ വാദം ഇതാണ്, അവിടെ ഏവ മരിച്ചാലും കുഴപ്പമില്ല, അവരെ എല്ലാം കൊന്നു തള്ളണം എന്നുള്ള തീവ്രവാദികളാണ്. തീവ്രവാദികളുടെ അതാണല്ലോ മത, ഏത് മതത്തിലെ മതമുള്ളവന് ഇല്ലാത്തതിന് തീവ്രവാദം എന്നാണ്. ഏലപരാധികൾ ഭരിച്ചാലും കുഴപ്പമില്ല, യുദ്ധത്തിന്റെ നീതിയാന്ന് പറഞ്ഞ തീവ്രവാദമാണ്. ഈ യു എൻ അംഗീകരിച്ച ചാർട്ടറിൽ പോലും പറയുന്നത് എന്താ, നിരപരാധികൾ കുട്ടികൾ സ്ത്രീകൾ വിവാഹവൃദ്ധരെ ആക്രമിക്കാൻ പാടില്ല. സഹോദര, അതുകൊണ്ടാണ് അവരോടല്ല ഈജിപ്തിലേക്ക് തൽക്കാലത്തേക്ക് പോകാൻ പറയുന്നത്. അല്ല അത് അത് പറ്റില്ല, താങ്കൾ എങ്ങനെ പറയും അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് വകുപ്പുള്ളവ പിന്നെ എന്തിനാ? ഇത് ബോസിന്റെ എന്താ പറയാ അപ്പന്റെ വകയല്ലോ സ്വത്ത് അവിടെ കിട്ടിയത്, അല്ലല്ലോ അവരോട് ഈജിപ്തിൽ പോകാൻ. അത് ഏത് മാനദണ്ഡത്തില അത് ഏത് ഒരു രാജ്യത്തെ, കാരണം അതിന്റെ 40 കിലോമീറ്റർ ചുറ്റളവുള്ള ബോസ് പറഞ്ഞ ഇത് ധിക്കാരമാണ്, തീവ്രവാദമാണ്. അതായത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങൾക്ക് അവരുടെ അവരുടെ പാർപ്പിടത്തിൽ പോലും വളരെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവരെ നാട് വിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധിക്കാരമായ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യല്ലേ ബോസ്? അത് തീവ്രവാദമാണ്. നിങ്ങൾ നമ്പർ വൺ തീവ്രവാദിയാണ്, കാരണം നിങ്ങൾ ഒരു തീവ്രവാദ രാഷ്ട്രം സപ്പോർട്ട് ചെയ്യുന്നു, ഒരു തീവ്രവാദ രാഷ്ട്രം സപ്പോർട്ട് ചെയ്യുന്നു, അവർ ചെയ്ത തീവ്രവാദത്തെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, അതല്ലേ ചെയ്യുന്നത്? തീവ്രവാദം തീവ്രവാദം എന്ന് പറയാം. കുട്ടികളെ പട്ടിണി കിടന്ന പാടില്ല, കാരണം കുട്ടികളെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞ ക്രിസ്തു യേശു പറഞ്ഞ ഉപദേശം കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ കുട്ടികൾക്ക് മുമ്പിൽ പോകരുത് തീവ്രവാദം എന്ന് പറ. നിങ്ങൾ അങ്ങനെ പറ. സ്ത്രീകൾക്ക് മേലിൽ വ്യഭിചാര ആരോപണം നടത്താൻ പാടില്ല, നിങ്ങളെ മതം പഠിപ്പിക്കുന്നതിൽ നിങ്ങൾ ഈ സ്ത്രീകളെ കൊന്നു കളയുന്ന, അവരെ മൃഗീയമായി ബോംബിട്ട് കൊന്ന് നശിപ്പിച്ച് കളയുന്ന അവരെ ഉപകാരം ഉൾപ്പെടെ, അതെ തീവ്രവാദം എന്ന് പറയാം. IDF ഇന്നേ വരെ ഇന്റൻഷനലി ഒരു മനുഷ്യനെ കൊന്നിട്ടില്ല. അതെങ്ങനെ പറയാൻ പറ്റുക താങ്കൾക്ക്? തെളിവുണ്ടോ ഇന്റൻഷനലി തെളിവുണ്ടോ? അവര് പറഞ്ഞ അവര് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഈ ചാനൽ 4 ന്യൂസിൽ ഇസ്രയേലിന്റെ അംബാസിഡർ വന്നിട്ട് പറഞ്ഞത് കൃത്യമായിട്ട്, ഞങ്ങൾ സ്കൂളിൽ ബോംബിടും, ഹോസ്പിറ്റലിൽ ബോംബിടും, അവിടെയുള്ള പൊതുജനങ്ങളുടെ മുകളിൽ ബോംബിട്ട് കൊല്ലും എന്ന് പറഞ്ഞ ന്യൂസ് വേണോ? വേണോ? വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങൾ ഇസ്രായേൽ അംബാസിഡർ, ഇസ്രായേൽ അംബാസിഡർ ന്യൂസ് പബ്ലിക് ന്യൂസിൽ വന്നിട്ട് പറഞ്ഞ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ വി വിൽ ബോംബ് ദം, ബോംബാർഡ് ദം. ഇന്ന് യു എൻ എന്താണ് അൽജസീറ ചാനൽ 4 ന്യൂസ് UK-ലെ, എന്റെ പൊന്നെ നിങ്ങൾ UK-യുടെ ന്യൂസ് മാത്രം നിങ്ങൾ CNN എടുക്കണം, BBC-യും ചാനൽ 4 ന്യൂസും അതുപോലെ തന്നെ ഞാൻ ഇത് ഈ മൂന്ന് ഇൻഡിപെൻഡന്റ് ഈ മൂന്ന് ചാനൽ സ്കൈ ന്യൂസും ഇത് നാലും ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ അൽജസീറ എന്റെ ജീവിതത്തിൽ അൽജസീറ നോക്കിയിട്ടില്ല, ഞാൻ അൽജസീറ നോക്കാറില്ല. ഞാൻ ഈ നോക്കുന്ന ഇവിടെ UK-യിലുള്ള ഇന്റർനാഷണൽ ന്യൂസുമാണ് സ്കൈ ന്യൂസ്, ചാനൽ 4 ന്യൂസ്, അതുപോലെ തന്നെ ഗാർഡിയൻ ന്യൂസ് പേപ്പർ, ഇൻഡിപെൻഡന്റ്. ഇത് നാലിന് മാത്രം നോക്കിയാൽ കൃത്യമായിട്ട് അവർ തന്നെ പറഞ്ഞുതരും എന്താണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഞങ്ങൾ ബോംബിടും, ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ കൊലവിളിക്കും തന്നെ അവർ ആവർത്തിച്ചോണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് തീവ്രവാദം നിങ്ങൾക്ക് തോന്നില്ല? നബീലെ ഒരു സെക്കൻഡ്, നബീലെ അത് തീവ്രവാദം നിങ്ങൾക്ക് തോന്നില്ലേ? അതായത് കുട്ടി വായുവും വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ, ഇലക്ട്രിസിറ്റി കറണ്ടും വെള്ളം, അവരുടെ മുകളിൽ ബോംബിടും എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് തീവ്രവാദം തോന്നില്ലേ? ഹമാസ് ചെയ്ത തീവ്രവാദമാണ് അത് പറയാം. എന്താ ഹമാസ് ചെയ്ത തീവ്രവാദമാണ്? അല്ല തീവ്രവാദമല്ല. ആ തീവ്രവാദമല്ല, ആരും തീവ്രവാദം വിളിച്ചിട്ടില്ലല്ലോ. BBC പോലും ടെററിസ്റ്റ് ആക്ട് എന്ന് വിളിച്ചിട്ടില്ലല്ലോ. BBC ടെററിസ്റ്റ് ആക്ട് എന്ന് വിളിച്ച കാണിച്ചോ? BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് ചാനൽ, ഓൺ ഓൺ ലൈവ് ചാനൽ, മിലിറ്റന്റ് ഗ്രൂപ്പ്സ് മാത്രമേ ടെററിസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാനും നബീലിരിക്കുന്ന ഇന്ത്യ രാജ്യം വിളിച്ചിരിക്കുന്ന ടെററിസ്റ്റ് ആക്ട് പോലെ ഇല്ല, വിളിച്ചിട്ടില്ലല്ലോ. ഇന്ന് മാറ്റിയല്ലോ, ഇന്ന് മാറ്റിയല്ലോ, ഇന്ന് മാറ്റിയല്ലോ, ഇന്ന് നിലപാട് മാറ്റിയല്ലോ. ഇന്നത്തെ നിലപാട് മാറ്റിയത് വേണോ? ഇന്ന് എന്താ പറയുന്നറിയോ? പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാണ്, പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാണ്, ആ സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നുള്ള നിലപാട് ഇന്ത്യ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. ഹമാസ് തീവ്രവാദം എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എവിടെ പറഞ്ഞു? എന്നാ എടുക്ക, ഇന്ന് പറഞ്ഞ ന്യൂസ് എടുക്ക്. ആ ഇന്ന് പറഞ്ഞ ന്യൂസ് എടുക്ക്. ഇന്ന് ഹമാസിന്റെ പേര് തന്നെ പറഞ്ഞിട്ടില്ല. ഇന്ന് പറയുമ്പോ ഹമാസിന്റെ പേര് തന്നെ പറഞ്ഞിട്ടില്ല. ഹമാസ് എന്ന് പറഞ്ഞ പേരെടുക്ക്, പേരെടുക്ക്, പേരെടുക്ക്. ഇന്ന് പറഞ്ഞ ന്യൂസ് എടുക്ക്. ഞാൻ ഇന്ന് ഇന്ന് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ ആ കൃത്യമായിട്ടുള്ള ന്യൂസ് ഇവിടുത്തെ ഊർജ്ജമന്ത്രി പറഞ്ഞ, ഇവിടുത്തെ സെൻട്രൽ മിനിസ്റ്റർ പറഞ്ഞ ന്യൂസ് ഞാൻ തരാം. അതിനകത്ത് ഒരിടത്തും ഹമാസിന്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല. എടുത്തോ ന്യൂസ് എടുത്തോ. നിലപാട് മാറ്റി. സൗദി അറേബ്യയും UAE-യും ബഹ്റൈനും ഖത്തറും ഇതിൽ ശക്തമായ നിലപാടെടുത്തപ്പോ ഇന്ത്യ നിലപാട് മാറ്റി പോവാസേ. അത് ആദ്യം മനസ്സിലാക്കി.
നിങ്ങളുടെ തീവ്രവാദമാണെന്ന് ഇന്ന് നോക്കിയോ ഇത് നടക്കാൻ പോകുന്നത്. റഷ്യയും ഇതിനകത്ത് നിങ്ങൾ ഈ ന്യൂസുകള് ഈ വെറുതെ ബൈബിള് കഷത്ത് പിടിച്ച് നടക്കല്ലേ. കറണ്ട് അഫയേഴ്സ് കറണ്ട് ഓരോ സെക്കൻഡിലും ഇന്റർനാഷണൽ മീഡിയസിന്റെ രാഷ്ട്രങ്ങൾ രാഷ്ട്രത്തലവന്മാരെ നിലപാട് മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയോ. ഇന്ന് യു എൻ യു എസ് സെക്രട്ടറി വന്നിട്ട് പറഞ്ഞ എന്താ അവിടെ, ഞാൻ യു എസ് സെക്രട്ടറി ആയിട്ടല്ല വന്നത്, ഞാൻ ജൂതനായിട്ടാ വന്നതെന്ന് പറഞ്ഞു. ഞാൻ ജൂതനായിട്ടാ വന്നത് യു എസ് സെക്രട്ടറി ആയിട്ടല്ല. ഇന്നത്തെ പറഞ്ഞോർത്തത് വായിച്ചോർത്തക്ക്. ഞാൻ യു എസ് സെക്രട്ടറി ആയിട്ടല്ല യു എസിന് ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നത്, ഞാൻ ഒരു ജൂതനായിക്കൊണ്ടാണ്. മതം പറയാണ് അവിടെ, ഒരു മത തീവ്രവാദം പറയണം അവിടെ കൃത്യമായിട്ട്. ഞാൻ യു എസ് സെക്രട്ടറി ആയിട്ടല്ല ഞാൻ അവിടെ പിന്തുണ അറിയിക്കാൻ വന്നത്, ഞാൻ ജൂതനായിക്കൊണ്ടാണ്. എന്റെ പൊന്നു സഹോദരൻ, അപ്പൊ മുസ്ലിങ്ങൾ മതം പറയാറില്ലേ? എവിടെ ഏത് മുസ്ലിം ഏത് മുസ്ലിം രാഷ്ട്രം മുസ്ലിങ്ങളുടെ പ്രശ്നം ഏത് അറബ് രാഷ്ട്രം പറഞ്ഞത്? ഒരാളെ ഒരു രാഷ്ട്രത്തിൽ ന്യൂസ് കാണിച്ചത് സൗദി രാജകുമാരൻ ഇന്നും സൽമാൻ അബ്ദുൽ അസീസ് ഇന്നും സംസാരിച്ചിട്ടുണ്ട്. അവിടെയും ഇത് മുസ്ലിം പ്രശ്നം എന്ന് പറഞ്ഞ എടുത്ത്, അയ്യോ ഇല്ലന്നേ, ഇത് മുസ്ലിം പ്രശ്നം. അവിടെ പലസ്തീനിൽ അറബികളിൽ അവിടെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, യഹൂദന്മാരുണ്ട്. യഹൂദന്മാരെ തന്നെ ഇസ്രായേലിന്റെ കൂടെ കത്തിക്കുന്നുണ്ടല്ലോ അവിടെ, അതറിയില്ലേ? ഫലസ്തീനിലുള്ള അവിടെയുള്ള നാറ്റീവ് അറബ് ജൂസ്, ഇത് സയോണിസം തീവ്രവാദികളുടെ മാത്രം പ്രശ്നമാണ്, യഹൂദന്മാരുടെ മൊത്തം പ്രശ്നമല്ല. അറബികളാണ് ജൂതന്മാർ ഇസ്രായേലിന്റെ കൂടെ കത്തിക്കുന്നുണ്ടല്ലോ, അത് വേണോ ബോസിന്? അറബികൾ ജൂത റബ്ബിമാർ ഇസ്രായേലിന്റെ കൂടെ കത്തിക്കണ്ട് വേണോ? അല്ല നിങ്ങൾ, ഞാൻ വെളിവിൽ, ഞാൻ കൃത്യമായിട്ട് ഡാറ്റ വെച്ചിട്ട് സംസാരിക്കുന്ന, ഞാൻ തെളിവ് തരാമല്ലേ പറഞ്ഞു നിങ്ങടുത്ത്, ഞാൻ തെളിവ് തരാം. ഞാനൊരു സിമ്പിൾ ചോദ്യം താങ്കളോട് ചോദിക്കുന്നത്, എനിക്ക് ഇതൊന്നും അല്ല കേട്ടത്, എനിക്ക് സയോണിസ്റ്റ് തീവ്രവാദി ഇത് ബോസേ, ഇത് സയോണിസം എന്ന് പറഞ്ഞു സയോണിസ്റ്റ് തീവ്രവാദികളുടെ ഇത് പെരുമാറ്റമാണ് കൃത്യമായിക്കൊണ്ട് അവിടെ യൂറോപ്പിന്റെ കോളനി അവിടെ സ്ഥാപിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ഒറ്റപ്പെടുത്തി ഒരു രണ്ട് ദിക്കിലാക്കിക്കൊണ്ട് അവിടെ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ട് രാഷ്ട്രങ്ങൾ മൊത്തം പറഞ്ഞത് ഫലസ്തീൻ പ്രശ്നം മുസ്ലിം പ്രശ്നമല്ല, ഒരു ജനങ്ങളുടെ സ്വാതന്ത്ര്യ പ്രശ്നമാണ്. ഏതുപോലെ ഇന്ത്യക്കകത്ത് ബ്രിട്ടീഷ് വന്ന് ബ്രിട്ടീഷുകാർ കോളനി ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്കാരെ ഒതുക്കി പല ദിക്കിലാക്കിയതുപോലെ, ഇന്ത്യക്കാരെ പല ദിക്കിലാക്കി പല 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 ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ചെയ്തതുപോലെ രണ്ട് ദിക്കിലാക്കി രണ്ട് ഗാസ വേറെ വെസ്റ്റ് ബാങ്ക് വേറെ രണ്ടുപേരും നടുക്ക് ഒരു രാഷ്ട്രം സ്ഥാപിച്ചിട്ട് കലാപം ഉണ്ടാക്കുകയാണ് അവിടെ, തീവ്രവാദം നടത്തുകയാണ് അവിടെ. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് താങ്കൾക്ക് ബോസിന് ഈ ബൈബിള് കഷ്ടത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ തീവ്രവാദത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. ഒരാളും നാളെ നിങ്ങളുടെ ഒരു പ്രശ്നത്തിൽ തിരിഞ്ഞു പോലും നോക്കൂല. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ന് മന്ത്രി മാറ്റി പറഞ്ഞു, ഇന്ന് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഫലസ്തീന്റെ പേരേ പറഞ്ഞില്ല, ഇന്ന് ഫലസ്തീന്റെ പേരും പറഞ്ഞു, ഹമാസിന്റെ പേര് പാടെ ഒഴിവാക്കി, ഹമാസിന്റെ പേര് പറഞ്ഞില്ല. ഇന്നത്തെ പത്രസമ്മേളനം എടുത്ത് നോക്ക്, ഇന്നത്തെ മന്ത്രിയുടെ നബീല കേക്ക് നബീല ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വളവളാ നടിക്കല്ലേ. എന്താ ബവാസെ വളവള പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇസ്രായേൽ പലസ്തീനിൽ നടക്കുന്ന നീ അടക്കമുള്ള തീവ്രവാദികൾ നടക്കുന്ന ആക്രമണത്തിന് പറഞ്ഞ നിന്റെ വാക്യത്ത് എന്താ? ഏത്തപ്പഴമാണ് അവിടെ കുടുങ്ങി വെച്ചത്? കാള റാസ്കലെ, വളവള പറഞ്ഞു, സത്യം പറഞ്ഞു, നിനക്ക് എന്താ അതിനകത്ത് നാവ് ഉറക്കാൻ പറ്റുന്നത്? കുട്ടികളെയും ഒരു സ്ത്രീകളെയും വയസ്സായ ആൾക്കാരെ അവരുടെ നേരെ ഇവരുടെ തലയിൽ കയറത്തില്ല, ഇവരുടെ തലയിൽ കയറത്തില്ല. ഇവര് മനുഷ്യരാശിക്ക് ഇവരുടെ മനുഷ്യരാശിയുടെ തയ്യാറാകട്ടെ. നിന്നോട് സംസാരിക്കുന്ന പിഞ്ച് കുഞ്ഞുങ്ങളെ നേരെയാണെന്ന് ആക്രമണം തന്ന് കണ്ടിരിക്കാൻ കഴിയത്തില്ല. അവന്റെ അവന്റെ ബുക്കിൽ എഴുതിയത് വന്ന് ഇവിടെ വന്നിട്ട് അവൻ വന്ന് വേറെ ന്യായം പറയാൻ വരിക. വൃത്തിയേട്ടോ, കുറെ വൃത്തിയേട്ടന്മാരുണ്ട് ഇങ്ങനെ. എങ്ങനെ ഇവ എന്താ പറയാ? എന്നിട്ട് ആ വേറെടുത്തോട്ട് മോദി പറഞ്ഞത് ഇവിടെ നിയമമൊന്നുമല്ല, അത് ചാണകമാണ്. വരാനുള്ള തീവ്രവാദിക്ക് വഴിയൊരുക്കാണ് ഇവരെ പോലുള്ള തീവ്രവാദികള്. ആ തീവ്രവാദി വന്നിട്ട് എന്ത് ചെയ്യണം? ആ തീവ്രവാദിയെ രാജാവായിട്ട് അംഗീകരിച്ചാൽ അവരൊക്കെ പിടിച്ചുകൊണ്ട് കൊല്ലണമെന്ന് പറഞ്ഞ തീവ്രവാദി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ 23 വർഷം സേവനം നടത്തിയ ഒരു 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 ജൂത സ്ത്രീ ഉണ്ട്. 23 വർഷം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ IDF നേരത്തെ പറഞ്ഞല്ലോ, ആ സംഘടനയിൽ പ്രവർത്തിച്ച 23 വർഷം പ്രവർത്തിച്ച
ഒരു പുള്ളിക്കാരി ഇന്ന് ഇന്നലെ വന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഇന്നലെ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നലെ. നിങ്ങളത് കേൾക്കണം. ഇത് പറയുന്നത് ഇത് ഇയാള് തെമ്മാടിയാണെന്ന് ആള് പറയുന്നത്. നെതന്യാഹു എന്ന് പറഞ്ഞാൽ തെമ്മാടിയാണ്, രാഷ്ട്രത്തിലെ ജനങ്ങളെ കുരുതി കൊടുക്കുന്ന മനുഷ്യനാണ്. അതൊന്ന്. രണ്ടാമത്തത്, കഴിഞ്ഞ ഇത് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ നേരെ മുത്തലാക്കൻ യഹൂദന്മാരല്ല പ്രശ്നക്കാര്. യഹൂദന്മാരിൽ സിയോണിസ്റ്റ് തീവ്രവാദികൾ, നിങ്ങൾ ആലോചിക്കെ, ദജ്ജാലിന്റെ വരവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ സ്ഥലം ഇസ്ഫഹാൻ. ഇസ്ഫഹാൻ ഇറാനിലാണ്. ഇറാനിലാണ് ഈ ഇറാന്റെ ന്യൂക്ലിയർ ഫാക്ടറി. അവിടെ ഉള്ള യഹൂദന്മാരാണ് ദജ്ജാലിനെ അനുഗമിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. യഹൂദന്മാരെ മുത്തലാക്കൻ എന്നല്ല പറഞ്ഞത്, ഒരു പ്രത്യേക സ്ഥലം ദജ്ജാലിനെ പിൻപറ്റുന്ന യഹൂദന്മാർ, അതിന്റെ എണ്ണം 70,000 ആയിരിക്കും എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ അവരിടുന്ന വസ്ത്രത്തിന്റെ രീതി കൂടി പറഞ്ഞു. ആ വസ്ത്രത്തിന്റെ സ്ട്രൈപ്പുള്ള ഷോൾസ് ആയിരിക്കും എന്നായിരിക്കും റസൂൽസം പറഞ്ഞ. യഹൂദന്മാരെ കുറിച്ച് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുന്ന യഹൂദന്മാരാരാണെന്ന് കൃത്യമായിട്ട് അവരുടെ സ്ഥലം, അവരുടെ വസ്ത്രം, അവരുടെ വസ്ത്രത്തിന്റെ കളർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഹൂദന്മാരെന്നുള്ളത് മുത്തലക്കൻ യഹൂദന്മാരല്ല, യഹൂദന്മാരിൽ കുറച്ചു പേർ. ഈ ഇവിടെ രാഷ്ട്രത്തിൽ, ഈ രാജ്യത്ത് ഫലസ്തീനിലും ഇസ്രായേലിലും കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നക്കാരായ യഹൂദന്മാർ, അറബികളായിട്ടുള്ള യഹൂദന്മാരെക്കാൾ ഏറെ കച്ചറ ഉണ്ടാക്കുന്ന തീവ്രവാദികൾ സയോണിസ്റ്റ് തീവ്രവാദികളാണ്, സയോണിസമാണ്. ആ സയോണിസ്റ്റ് തീവ്രവാദികളെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഈ സയോണിസ്റ്റ് തീവ്രവാദികൾ അറബികളായ യഹൂദന്മാരെ അകത്ത് പോയി ഒളിച്ചിരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങൾ തോന്നിവാസം ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സയോണിസ്റ്റ് അറബികളായിട്ടുള്ള യഹൂദന്മാരെ ഒരു കാരണവശാലും യൂറോപ്പും അമേരിക്കയും പിന്തുണയ്ക്കില്ല. സയോണിസ്റ്റ് തീവ്രവാദികളെ യഹൂദന്മാരെയാണ് അമേരിക്കയും യൂറോപ്പും എല്ലാം പിന്തുണയ്ക്കുന്നത്, അവർക്ക് വേണ്ടി ആയുധങ്ങൾ കൊടുക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ റഷ്യ, വ്ളാഡിമിർ പുട്ടിൻ കഴിഞ്ഞ ഒരാഴ്ച ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ റഷ്യയിലെ സോച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു, ഒരു പബ്ലിക് സ്പീച്ച് നടത്തിയിരുന്നു. അതിനകത്ത് പുള്ളി പറഞ്ഞു, ഉക്രൈനെ ആയുധങ്ങൾ കൊടുക്കുന്ന പരിപാടി അമേരിക്കയും യൂറോപ്പും നിർത്തിവെച്ചാൽ യുക്രൈനകത്തേക്ക് വളരെ എളുപ്പം റഷ്യക്ക് കടന്നു ചെല്ലാം. അതായത് യുക്രൈനെ നമുക്ക് പരിധിയിൽ വരുത്താൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉക്രൈനിലേക്കുള്ള ആയുധത്തിന്റെ കടത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് പുട്ടിൻ പറഞ്ഞിരുന്നു. കൃത്യം ആഴ്ച തന്നെ, ആ ആഴ്ചയുടെ അവസാനമാണ് ഈ സംഭവങ്ങൾ മുതൽ നടക്കുന്നത്. അത് പുട്ടിൻ പറഞ്ഞ ആ ആഴ്ചയുടെ അവസാനം ഈ പ്രശ്നം നടക്കുന്നു. അമേരിക്ക ഷിപ്പിൽ കയറ്റിയ ആയുധങ്ങൾ ഇസ്രായേലിന് അയച്ചു കൊടുക്കുന്നു, ഉക്രൈന് കൊടുക്കുന്നതിനേക്കാൾ ഏറെ, ഉക്രൈന് കൊടുത്തതിനേക്കാൾ ഏറെ. ഇപ്പൊ ഇസ്രായേൽ എടുത്ത് പ്രയോഗിക്കുന്ന ആയുധങ്ങളുടെ വലിപ്പത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇസ്രായേൽ ഉപയോഗിക്കുന്ന ബോംബുകളിലും ബോംബ് വർഷത്തിലും കാര്യങ്ങളിലും മുന്നേ ഉണ്ടായിരുന്ന ഫലസ്തീന്റെ ഉണ്ടായിരുന്ന ജനം, ഗസയിൽ ഉണ്ടായിരുന്ന മനങ്ങളുടെ അത്ര കാഷ്വാലിറ്റീസ് കുറവാണ്. മുറിവ് പരിക്ക് പറ്റുന്നവർ കൂടുതലുണ്ടെങ്കിലും മരണപ്പെടുന്നവരുടെ എണ്ണം കുറവാണ്. ഇന്റർനാഷണൽ അൽജസീറ പോലെ എടുത്ത് നോക്കിയാൽ, അൽജസീറയിലെ അടുത്ത വാർത്തകൾ നമുക്ക് കൃത്യമായി സത്യസമയം വിശ്വസിച്ച് കഴിഞ്ഞാൽ കൃത്യമായിക്കൊണ്ട് ബോംബിടുന്ന മേഖലയ്ക്കുള്ള അത്രയും മരണസംഖ്യ വളരെ കുറവാണ് ഫലസ്തീനകത്ത്, ഗസയ്ക്കകത്ത്. അപ്പോ അത് മനസ്സിലാക്കുന്ന എന്താണ്, ഈ ഇസ്രായേൽ തിരിച്ച് ഞങ്ങളെ ബോംബ് ചെയ്യുമെന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിങ്ങോട്ട് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതായത് എവരെയൊക്കെയാണോ ഇവര് ബോംബിടാൻ സാധ്യതയുള്ള ഏതൊക്കെ സ്ഥലങ്ങൾ, അവിടെയെല്ലാം ജനങ്ങളെ കൃത്യമായി കൊണ്ട്, ഗസയിലെ ജനങ്ങളെ കൃത്യമായിട്ട് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കാരണം മരണസംഖ്യ കുറവായത് കാണിക്കുന്നത് കൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇസ്രായേലിനെ കൊണ്ട് അവരുടെ കയ്യിലുള്ള സകല ആയുധശേഷിയും പുറത്തെടുപ്പിക്കാനും ഈ ക്രൂരത ജനങ്ങൾ ലോക ജനങ്ങളുടെ മുമ്പ് കാണിക്കാനും ഇവരെ അമേരിക്കയുടെയും യൂറോപ്പിന്റെ ശ്രദ്ധ ഇസ്രായേലിൽ മാത്രം കേന്ദ്രീകരിക്കാനും ആ സമയം കൊണ്ട് റഷ്യക്ക് ഉക്രൈനിൽ അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള വലിയ പദ്ധതികൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം, ഇവിടെ ഈ കാര്യം ഈ പറയാത്ത മണ്ടമായ സംഖികളും ഇവിടുത്തെ ക്രിസംഖികളും ഇവിടുത്തെ തീവ്രവാദികളും കൂടിയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ബൈബിള് കഷ്ടത്തിന്റെ ഗസയില് അവിടെ കത്തിക്കാം ഒന്നുമില്ല മക്കളെ. അല്ല, നസ്റുല്ലാഹി കരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. അള്ളാഹു ഈ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അശ്രദ്ധനാണ് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ കരുതിപ്പോരുത്, അള്ളാഹുവിന്റെ ഈ കാര്യത്തെ കുറിച്ച് അശ്രദ്ധ കരുതരുത്. അള്ളാഹുവിന് കൃത്യമായ പദ്ധതി ഉണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇത് പൊളിറ്റിക്കലി ഇന്റർനാഷണലി വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടമാണ്. വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടം. അതിന് ഒരു തലച്ചോറും ഇല്ലാതെ മോഡി കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഇസ്രായേലിന് പിന്തുണ ഇന്ന് മാറ്റി പറയേണ്ടി വന്നല്ലോ. ഇന്ന് എന്തേ മാറ്റി പറയാൻ വന്നത്? ഇന്ന് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട് എന്ന് എന്തുകൊണ്ടാണ് ഇന്നത്തെ മന്ത്രി, കേന്ദ്രമന്ത്രിക്ക് തിരുത്തി പറയേണ്ടി വന്നെന്താ? എന്തുകൊണ്ടാ?
അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് സൽമ ഇവിടുന്ന് സൗദി അറേബ്യയിൽ വലിയ മാറ്റങ്ങൾ വരാം. സൽമാൻ രാജാവ് ഇന്നലെയും പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, ഫലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്രത്തിനോട് ഞങ്ങൾ നിലകൊള്ള ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ എന്ത് ആക്ഷൻ എടുക്കുന്ന രണ്ടാമത്തിരിക്കാം. ഈ നിലപാട് പറയുന്നത് കാരണം സൗദി അറേബ്യയിലും ഗൾഫിൽ ഉൾപ്പെടെ വലിയ ഇൻവെസ്റ്റ്മെന്റാണ് അദാനി ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഇന്ത്യ ഏകപക്ഷീയമായി ഇസ്രായേലിന് പിന്തുണ നടത്തിയാൽ സ്വാഭാവികമായിട്ട് അവരെ ഇൻവെസ്റ്റ് മേഖലയിൽ നഷ്ടപ്പെടുത്തി. ഈ അറബികൾ ഈ സെമറ്റിക് മതക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇവിടെയുള്ള ഇവിടെയുള്ള സംഘികൾക്കും സംഗീത തലച്ചോറുകൾക്കും ഒരു കുച്ചളെ അറിയില്ല. അതിനകത്തുള്ള നില പ്രശ്നങ്ങൾ എന്താണ് അതറിയാതെ ഇവിടെ കടന്നിട്ട് ഇൻഖിലാഫ് ചിന്താബാദ് ഇസ്രായേൽ വെച്ചാൽ അവര് മൈൻഡ് പോലും ചെയ്യില്ല. ഇത് കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് നടക്കുന്നത് തീവ്രവാദമാണ്, അത് നമ്മൾ ഉറച്ചു പറയണം. ഇത് തീവ്രവാദമാണ്, ഒരു കാരണവശാലും നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളെയും സ്ത്രീകളെയും വയോവൃദ്ധരെയും കറണ്ടും വെള്ളവും ഇതും കൊടുക്കുക, ഭക്ഷണം കൊടുക്കാതെ അവരെ പട്ടിണി കിട്ട അവരുടെ മുകളിൽ ബോംബിട്ട് കൊല്ലുന്നത് തീവ്രവാദമാണ്. എന്ത് തീവ്രവാദം പറയാൻ മടി? അത് ഇങ്ങനെ വരുന്ന ആൾക്കാരോട് നമ്മൾ മതമല്ല ചർച്ച ചെയ്യേണ്ടത്, ഇവരോട് പറയേണ്ടത് ഇത് തീവ്രവാദമാണെന്നാണ് പറയേണ്ടത്. ഇവര് ഇത് മതം പറഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു മതത്തിന്റെ എസൻസ് കൊണ്ടുവരുന്നത് ഇവിടെ അറബികളും അറബി രാഷ്ട്രങ്ങളും മൊത്തം പറഞ്ഞിട്ട് ഇവിടെ മുസ്ലിം പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് അവനോട് ചോദിച്ചത് നമ്മൾ, ഞാൻ പറയണം, ഞാൻ അവന്റെ ഹൃദയത്ത് അവന്റെ മനസ്സിനകത്ത് മനുഷ്യ ഹൃദയമാണോ അതോ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സംഘിയും ക്രിസംഗിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല അത് മൃഗമായി മാറുകയാണ്. സ്വാഭാവികമാണ്, അത് യാദൃശ്യമാണ്. കാരണം ആ അൽ ജസീറ ന്യൂസ് ഒന്ന് കേൾക്കണം. അതിനകത്ത് ഇലക്ട്രിസിറ്റി, വാട്ടർ, അവർക്ക് ഒരു പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നിർത്തലാക്കുകയും അവർക്ക് ഫലസ്തീനിൽ നിന്ന് പുറത്തു പോകാനുള്ള എല്ലാ മാർഗങ്ങളും അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അടിക്കുകയാണ്, ആഞ്ഞ് അടിച്ച് തകർക്കുകയാണ്. എടുത്തോണ്ട് പോകുന്നതൊക്കെ എവിടെയാ? എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാ, പിഞ്ച് പൈതങ്ങളാ, ഒക്കെ പൈതങ്ങളാ, സ്ത്രീകളാണ്, വയസ്സായവരാണ്. അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണണം. ആ അൽജീസിറ ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഇതാണോ യുദ്ധം? ഇത് എവിടത്തെ യുദ്ധം? ഏത് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു യുദ്ധം? കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇത്രയും പ്രതിരോധിക്കാൻ ആയുധങ്ങളില്ലാത്ത മേഖലയിലേക്ക് യുദ്ധം ചെയ്യാൻ ഏത് ബുക്കിലാണ് എഴുതി വെച്ചിട്ടുണ്ട്? എനിക്കറിയത്തില്ല, ഞാനൊരു ബുക്കിലും വായിച്ചിട്ടില്ല, ഒരു ബുക്കിലും ഞാൻ വായിച്ചിട്ടില്ല. ഇത് യുദ്ധമല്ല, ഇത് തീവ്രവാദമാണത്. തീവ്രവാദം എന്ന് ഇതിനല്ലാതെ പിന്നെ വേറെ എന്തിനാ തീവ്രവാദം എന്ന് പറയാ? തീവ്രവാദം ഇതിനല്ല വേറെ എന്തിനാ പറയാ? എന്നിട്ട് ഒരുത്തം വന്നിട്ട് അത് ചോദിച്ചപ്പം അത് തീവ്രവാദമല്ല, അത് യുദ്ധതന്ത്രമാണെന്ന്. തീവ്രവാദമല്ല, അത് യുദ്ധതന്ത്രമാണെന്ന് ഇങ്ങനെ പറയുന്നവന്മാരുടെ ഇടയിലാണ് നമ്മൾ ഇന്ത്യക്കകത്ത് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് അവരോട് വന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് മാനവികതയും മനുഷ്യത്വവും പറയാൻ നിൽക്കുക. എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അവന്റെ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു മനുഷ്യന്റെ ഹൃദയം നിറച്ച് ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു മൃഗം കണ്ടിരുന്നാൽ പോലും ആ മൃഗത്തിന്റെ കണ്ണുന്ന കണ്ണീര് വരും. അത്രയ്ക്ക് ക്രൂരമായ വിനോദമാണ് ഈ ഈ സയനിസ്റ്റ് പിശാചികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സയനിസ്റ്റ് പിശാചികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് രക്തരക്ഷസാണ്. അവന്മാർ രക്തം കുടിക്കാൻ വേണ്ടി നടക്കുന്ന രക്ഷസുകളാണ്, രാക്ഷസന്മാരാണ് അവന്മാര്. യവന്മാരെ ഉപമിക്കാൻ നമ്മുടെ കയ്യിൽ വാക്കുകളില്ല. തീവ്രവാദത്തിനേക്കാൾ അപ്പുറത്തുള്ളൊരു വാക്ക് യവന്മാരുടെ മേലിൽ ഉപയോഗിക്കാൻ പറ്റൂ? ആജാതി തീവ്ര ക്രൂരതയാണ് അവന്മാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹമാസിന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടാവണം നിങ്ങൾക്ക്. നിങ്ങൾ ലോകത്തെ ഏറ്റവും കൂടിയ ടെക്നോളജി കയ്യിലുള്ളവരല്ലേ? ഹമാസിന്റെ പോരാളികൾ എവിടെ ഇരിക്കുന്നു? ഹമാസിന്റെ ആൾക്കാർ എവിടെ ഇരിക്കുന്നു? അത് കണ്ടുപിടിക്കാൻ കഴിവില്ലാത്തവനാണ് പറയുന്നത്. ഒരു ആളിന്റെ ബാത്റൂമിനകത്ത് നിന്ന് കുളിക്കുന്നവന്റെ വസ്ത്രം, അവന്റെ അണ്ടർവെയറിന്റെ കളർ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇസ്രായേലിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് 40 കിലോമീറ്റർ ചുറ്റളവിലിരിക്കുന്ന ഹമാസ് പോരാളികൾ. നിങ്ങൾ ആക്രമിച്ചോളൂ ഹമാസ് പോരാളികൾ, നിങ്ങൾ ആക്രമിച്ചോളൂ. നിരപരാധികളായ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ പേര് ഹമാസിന്റെ പേര് പറഞ്ഞിട്ട് ഇവർ ഈ ജനങ്ങളെ മൊത്തം ഇല്ലാതാക്കണവൻ.
ഇതുവരെ ഒരു ഹമാസിന്റെ ഒരു ഒരാളിനെങ്കിലും പിടിച്ചതായിട്ട് ഒരാളെ എന്തോ പിടിച്ചതായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആക്രമണം നടത്തിയല്ലോ, എത്ര പേരെ പിടിച്ചു ഇവര്, എത്ര പേരെ ബന്ദിയാക്കി, എത്ര പേരെ പിടിച്ചു, എത്ര പേരെ ബന്ദിയാക്കി. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ? ഇവരുടെ ഉദ്ദേശം ഫലസ്തീനിലെ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുക എന്നുള്ളതാണ്. കൊന്നൊടുക്കുക എന്നുള്ളതാണ് തീവ്രവാദ പ്രവർത്തനം. അതിനാണ് ആര് സപ്പോർട്ട് ചെയ്താലും തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യാതെ, തീവ്രവാദത്തിനെ അല്ലാതെ മറ്റൊന്നിനെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് നിങ്ങൾ നൽകൂ, നൽകിയിട്ട് നിങ്ങൾ ആക്രമിച്ചു നോക്ക്. അവർക്ക് വേണ്ട നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ലല്ലോ, ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളമില്ല, കറണ്ടില്ല, വീടില്ല. ഇതിനെ ഇതല്ലാതെ പിന്നെ എന്താണ് തീവ്രവാദം? അമാസിന്റെ പേരും പറഞ്ഞിട്ട് ഒരു 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 കൂട്ടം ആൾക്കാർ എന്നിട്ട് വന്നിരുന്ന് വർത്താനം പറയാം, എന്നിട്ട് സഹോദരാന്നൊരു വിളിയും. പിന്നെ ഇവനെയെല്ലാം സഹോദരനാക്കാൻ നമ്മൾ പിന്നെ സഹോദരങ്ങൾ ഇല്ലായിരിക്കില്ലേ? ഏത് കാലത്തിലെ ഇവനെ സഹോദരനാക്കേണ്ട? ആശയത്തിന്റെ വ്രത്തോ ആദർശത്തിന്റെ വ്രത്തോ അതോ മനുഷ്യത്വത്തിന്റെ വ്രത്തോ? മനുഷ്യനെങ്കിലും ആയിരിക്കണ്ടേ മിനിമം? ഇവിടെ നിരന്തരം റൂമിട്ടിട്ട് ഈ പെന്തോ ക്രിസ്ത്യാനികള്, ഊത്ത് ഫൈറ്റേഴ്സ്, കാസ, ഐ ബി ടി, ഈ പറഞ്ഞ സകല ക്രിസ്ത്യാനികള് റൂമിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇവന്മാർക്ക് ഒരു പ്രശ്നം വന്നാ ഇവന്മാർക്ക് എന്ത് പുല്ലുവന്ന ഇവിടെ ആർക്കും എന്താ? ഇവന്മാർ തീവ്രവാദികളാണെന്ന്, യേശുവിനെ കൊന്ന ഒരു 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 ടീമിന്റെ പതാകയും പൊക്കി പിടിച്ച് ബൈബിളിന്റെ പ്രബോധകനാണെന്ന് പറഞ്ഞ് നടക്കണ ഇവനൊക്കെ യൂദാസന്മാരല്ലാതെ ഇവന്മാർ ക്രിസ്ത്യാനികളാ? യുവമാർ ക്രിസ്ത്യാനികളാണ്. യുവമാർക്ക് എന്ത് വന്നാൽ നമുക്കെന്താ? യുവമാർ മനുഷ്യജന്മത്തിൽപ്പെട്ടതാണോ? നമ്മൾ മനുഷ്യരുടെ വിഷയം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന്മാരുടെ കാര്യമാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യുവമാർക്ക് എന്ത് വന്നാൽ ഇവിടെ ആർക്കെന്താ? മനുഷ്യന്മാര് മനുഷ്യരുടെ ജീവനും സമ്പത്തിനും യുവമാര് ഭീഷണിയാണ്. അത് ഇല്ലാതാക്കാൻ ഓരോരോ രാജ്യങ്ങളിൽ നിയമം എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമം നടപ്പാക്കേണ്ടവര് എന്നെ നടപ്പാക്കുന്നില്ല എന്ന് പറയുമ്പോ ഇങ്ങനെയുള്ള ആൾക്കാർ വളർന്നു വരും രാജ്യത്ത്. അത് ഏത് രാജ്യമാണെന്നോ അത് അവരവര് ചിന്തിക്കുക. നമ്മൾ ഏത് രാജ്യത്തെയും പറയുന്നില്ല. ഏത് രാജ്യത്തായിരുന്നാലും മനുഷ്യരെ കൊല്ലുന്ന വളർന്നു വന്നാൽ, മനുഷ്യരെ കൊല്ലുന്നവരാണ് നിയമം കയ്യിലെടുക്കുന്നതെങ്കിൽ അവർക്ക് ആ രാജ്യത്തിന് ഭീഷണിയാണ്, ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഭീഷണിയാണ്. മാര് ഈ യേശു ക്രിസ്തുവിനെ ജാരസന്തതി എന്നൊക്കെ വിളിച്ച ആളുകളെയാണ് ഇവർ സപ്പോർട്ട് ചെയ്തത്. ചിന്തിക്കണം അവരുടെ മനോഗതി. ഇവരുടെ സ്വന്തം ദൈവത്തെ കൊന്ന ആളുകള് അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് മറ്റവൻ പറഞ്ഞല്ലേ അത് ദൈവം പുറത്തു. അതെ, അതുകൊണ്ടെ നമ്മുടെ എസ് ഫിലിപ്പ് ഒരു കമന്റ് അടിച്ചിട്ട് പോയത് കേട്ടോ, ജിബിയിൽ നിങ്ങളെ വഞ്ചിച്ചു. വഞ്ചിച്ച കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് അല്ലെ കേറി വന്ന് ചോദിക്കാനുള്ള ആംബിയർ ഇല്ലാതെ ആയിപ്പോ, അതാണ് പ്രശ്നം. അല്ല അല്ല, അവൻ കേറി, അവൻ കേറിയായിരുന്നു. അവൻ കേറിയപ്പോ രണ്ട് തീവ്രവാദികളും വേണ്ട, കാരണം അതിപ്പോ അതിലും വലിയൊരു പണ്ട തീവ്രവാദിയാണ്. അപ്പൊ ഈ ഒരു തീവ്രവാദി കിട്ടപ്പോ രണ്ട് തീവ്രവാദികളും നമുക്ക് വേണ്ട. വേറെടുത്തൊരു കമന്റ് ഇട്ടിട്ടില്ലേ, മോദി ഇസ്രായേലിന് സപ്പോർട്ട് കൊടുത്തെങ്കിൽ നമ്മൾ ഇസ്രായേലിനെതിരെ സംസാരിക്കണ രാജ്യം. മോദി പറയുന്നത് ചാണകത്തിന്റെ പോളിസിയെ പറയുന്ന, അല്ല ഇന്ത്യയുടെ പോളിസി ഒന്നും അല്ല പറയുന്നത്. ഇന്ത്യക്ക് ഇസ്രായേലിനോടുള്ള നിലപാട് എന്താണെന്ന് മുൻകഴിഞ്ഞ വിദ്യാഭ്യാസവും വിവരവും ഉള്ള പ്രധാനമന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മോദി പറയുന്നത് സംഘീയരുടെ നിലപാടാണ് പറയുന്നത്, അല്ലാതെ ഇന്ത്യയുടെ നിലപാടൊന്നും അല്ല. മോദിക്ക് ഇന്ത്യ എന്നൊരു രാജ്യത്തിന്റെ ലേബൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അയാളെ എല്ലാവരും നോക്കുന്നത്. അല്ലെങ്കിൽ അയാൾ വെറും ചാണകസംഖ്യ, അത്രേ ഉള്ളൂ. അത് പറയുന്നതിനൊന്നും ഒരു മടിയുമില്ല. ഇവരുടെ റൂമിൽ കയറിയാൽ സംസാരിക്കാൻ സമ്മതിക്കൂല. അവരുടെ ടോപ്പിക് വേറെ ആയിരുന്നു, ഞാൻ മാറ്റിയതാണ്. കാരണം ഇവർക്ക് ഇതൊന്ന് തുറന്നു കാണിക്കണം. കാരണം ഇവിടെ കുറെ ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ പെന്തോകള്, അനിൽകുമാർ അയ്യപ്പൻ, അങ്കിക്കൊടിത്തോട്ടം തുടങ്ങിയ ഈ പറഞ്ഞ ആദിവാസി, പിന്നെ ആദിവാസികള് ക്രിസ്ത്യാനിയായ ആളുകള്, അവർക്ക് നിരന്തരം തന്നെ തെറി, പിന്നെ ഇസ്ലാമിനോടുള്ള വിരോധം. കാരണം ഇവരുടെ ബൈബിള് വെച്ചുകൊണ്ട് ഇവരുടെ മതം വളർത്താനോ ഒന്നും കഴിയുന്നില്ല. അപ്പൊ നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള സാധാരണക്കാർ കയറി ചെന്നാൽ പോലും
സംസാരിക്കാനൊരു അവസരം തരൂല, എടുത്ത് സിക്സടിക്കും. ഇന്നലെ ഞാന് അച്ഛൻ കുഞ്ഞിന്റെ റൂമിൽ കയറിപ്പോയി, അച്ഛൻ കുഞ്ഞിന്റെ റൂമിൽ കയറിപ്പോയി ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ നോക്കിയുമ്പോൾ റൂമിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു. ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, അങ്ങോട്ട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഗട്സില്ല അവന്മാർക്ക്. ചോദിച്ച ചോദ്യം ഒന്നേ ഉള്ളൂ, ആ ചോദ്യമാണ് ഞാൻ ഇന്ന് വേക്കൽ ഇനിമേ എല്ലാ ക്രിസംഗികളുടെ റൂമിലും പോയി ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കും, എല്ലാ ക്രിസംഗികളുടെ റൂമിലും പോയി ഇത് ഞാൻ ഈ കമന്റ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുത്തയും വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്മാർ ചിന്തിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത്, അവന്റെ അടുത്ത് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. അതിനവന് മറുപടി പറയാൻ അവന്റെ കയ്യിൽ മറുപടി ഇല്ല. പിന്നെ എന്തിനാടാ ഈ പതാകയും പൊക്കി പിടിച്ചോണ്ട് നീ നടക്കുന്നേ? ഈ നക്ഷത്രത്തിന്റെ പതാകയും പൊക്കി പിടിച്ചോണ്ട് എന്തിനാ നീ നടക്കുന്നത്? നീ നിനക്കതിന് മറുപടി വേണം. നീ പതാക പൊക്കി പിടിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് നീ പറഞ്ഞു തരണം ഞങ്ങൾക്ക്. നീ പതാക പൊക്കി പിടിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരണം. അത് ചോദിച്ചാൽ അത് പറയാനുള്ള കാര്യമില്ല. പതാക വെച്ച ആളുകളൊക്കെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, ഒറ്റ ഒന്നും വന്നിട്ടില്ല. ആ പതാക പ്രൊഫൈൽ ആക്കി അല്ലെങ്കിൽ ഡി പി ആക്കി ആളുകളൊക്കെ പിൻ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടികള് പോലും ഇവിടെ റൂമിൽ കടന്നു വന്നിട്ടില്ല. ഇവരുടെ അടുത്ത് നമ്മൾ ആശയം കൊണ്ട് എതിർക്കേണ്ട എതിർത്ത് ഇങ്ങനെ തന്നെ വിടണം. ഇവരുടെ എന്ത് ദയാണ് കാണിക്കേണ്ടതെന്നേ? എന്ത് ദയാണ് കാണിക്കേണ്ടത്? ഇവരുടെ ഏത് കോലത്തിലെ ദയ കാണിക്കേണ്ടത്? സംസാരിക്കേണ്ട. ഇവര് ഈ നബീലുമായി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് തീവ്രവാദം അല്ലെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയണവൻ ഇത് തീവ്രവാദം അല്ലാന്ന്. ആ അങ്ങനെ പറയാനുള്ള ഒരു ഹൃദയം കൊണ്ട് നടക്കുന്നവന് മനുഷ്യന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റത്തില്ലെന്നേ. അല്ല, അവരുടെ ബൈബിൾ അങ്ങനെ അല്ലേ ചെയ്തു വെച്ചത്? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ബൈബിൾ എന്ത് തോന്നിവാസം എന്തും ചെയ്യാ എന്തൊക്കെ? അപ്പൊ അങ്ങനത്തെ ബൈബിൾ വെച്ചുകൊണ്ട് ഇവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ? അങ്ങനെ അവര് അംഗീകരിക്കൂ? അവരുടെ ഗ്രന്ഥാഗതിയാണ്. ജീവന്മാർ കൊണ്ടു നടക്കുന്ന ബൈബിൾ തന്നെ യേശു ക്രിസ്തുവിനെ എത്ര മേശമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ മത്തായിന്റെ 11 അധ്യായം ഒന്ന് വായിച്ചാൽ മതി. യേശു ക്രിസ്തുവിനെ കള്ളുകുടിയനാക്കിയിട്ടാണ് ഇവർ ചിത്രീകരിച്ചിട്ടുള്ളത്, ഈ യഹൂദന്മാര്. എന്നിട്ട് അവരെയാണ് താങ്ങി നടക്കുന്നത്. യോഹന്നാനെ പൊക്കിയിട്ടും യേശുവിനെ താത്തിയിട്ടും യോഹന്നാൻ തിന്നാതെയും കുടിക്കാതെയും വന്നു, മനുഷ്യപുത്രനോ കുടിച്ചും ചീനിയായിട്ടും വന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഒരു കുടിയനും മറ്റേ കള്ളുകുടിയനും പിന്നെ പന്നി മാംസം കഴിക്കുന്നവനുമായിട്ടല്ലേ അവിടെ ശരിക്കും വരച്ചു വെച്ചത്? ഇതൊന്നും ഇവന്മാർ വായിക്കൂല. യുവന്മാരോടെടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോ യുവന്മാർ നമ്മളെ തേടി പറയും.